എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കഥ കഥ കസ്തൂരി ബിംബഭാഷയുടെ മഹാഭാരതം 189-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു, മഹാഭാരതത്തിലെ 18 പർവ്വത്തിൻ്റെ കഥയും നമ്മൾ പറഞ്ഞ് അതിനെ വിശകലനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു വിഹഗ വീക്ഷണം എന്നൊക്കെ പറയാവുന്ന ഒരു ഒറ്റ നോട്ടത്തിൽ മഹാഭാരത കഥയെ, ഈ 18 പർവ്വത്തിൻ്റെയും കഥയെ ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കിക്കാണാനാണ് ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കാണുന്ന സമയത്ത് 2-3 ധാരകളായിട്ട് ഈ കഥയുടെ യാത്ര നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഇക്ഷ്വാകു വംശത്തിൻ്റെ കൗരവന്മാരും പാണ്ഡവരും ഒക്കെ ഉൾപ്പെട്ട, യയാദിയും ഒക്കെ ഉൾപ്പെട്ട ഇക്ഷ്വാകു വംശത്തിൻ്റെ കഥ പറഞ്ഞു വരുന്നു. അത് പറഞ്ഞ് യയാദിയിലൂടെ ജനമേജയനിലൂടെയൊക്കെ സഞ്ചരിച്ച് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കഥയും ഒക്കെ ആ പരമ്പരയിൽപ്പെട്ട കഥയായിട്ടാണ് വരുന്നത്. അതിനിടയിൽ ഉപകഥകളായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വനപർവ്വത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപകഥകൾ വരുന്നത്. അത് ചില പ്രത്യേക കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി, ചില ദർശനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന 100 ഉപകഥകൾ വേറെ ഒരു പ്രധാനപ്പെട്ട ധാരയായിട്ട് മഹാഭാരതത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം. മറ്റൊന്ന് ഉപദേശ കഥകളാണ്. അപ്പോൾ ഭീഷ്മോപദേശം പോലെ, അല്ലെങ്കിൽ ഒരു ധർമ്മസങ്കടം ഒരാൾക്ക് ഉണ്ടാകുന്ന സമയത്ത് അയാൾ മഹർഷിമാരോട്, സന്യാസിമാരോട്, അല്ലെങ്കിൽ അവരെക്കാൾ പ്രായത്തിൽ മുതിർന്ന ആളുകളോട്, പിതാമഹന്മാരോടൊക്കെ സംശയം ചോദിക്കുന്നു. ആ സംശയത്തിന് നിവൃത്തി വരുത്തിക്കൊണ്ട് ഈ ആളുകൾ പറയുന്നത്, ഈ പിതാമഹന്മാർ ഉപദേശിക്കുന്ന കാര്യം, അതിൻ്റെ പിറകിൽ ഒരു പ്രത്യയ ശാസ്ത്രമുണ്ട്. അത് ചില കാര്യങ്ങൾ, എങ്ങനെയാണ് സാമൂഹ്യ ജീവിതം മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് രാജാക്കന്മാർ പെരുമാറേണ്ടത്, എങ്ങനെയാണ് ബ്രാഹ്മണന്മാരെങ്ങനെ പെരുമാറണം, സേവകന്മാരെങ്ങനെ പെരുമാറണം എന്നൊരു ഒരു പെരുമാറ്റച്ചട്ടമാണ് ഈ ഉപദേശങ്ങൾ മുഴുവൻ വരുന്നത്. ഇനിയും ഇതിൽ ഒന്നുപെടാത്ത വേറെ ഒരു വിഭാഗം എന്ന് പറയുന്നത്, സമസ്യാപൂരണങ്ങൾ പോലെ കഥാപാത്രങ്ങൾ ചില ധർമ്മസങ്കടങ്ങളിൽ അകപ്പെടുകയും ആ ധർമ്മസങ്കടങ്ങളിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയിട്ട് ഒരു നിബന്ധനയായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടീഷനായിട്ട് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്ന് അവസ്ഥ വരികയും, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പം ആ മറുപടിയിലൂടെ ചില ദാർശനികമായിട്ടുള്ള അടിത്തറ ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ യക്ഷൻ്റെ രൂപത്തിൽ ധർമ്മദേവൻ വരുന്നതും പിന്നീട് പക്ഷിയുടെ രൂപത്തിൽ ധർമ്മദേവൻ വന്നിട്ട് ചോദ്യം ചോദിക്കുന്നതും, നഹുഷൻ്റെ കാലസർപ്പത്തിൻ്റെ രൂപത്തിൽ ധർമ്മദേവൻ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ ഈ ഒരു തരത്തിൽപ്പെട്ട കഥകളാണ്. നമ്മൾ പാലാഴിമഥനത്തിൻ്റെ കഥ പറഞ്ഞു, ജനമേജയൻ്റെ നാഗയജ്ഞത്തിൻ്റെ കഥ പറഞ്ഞു വന്നു. തുടർന്ന് ഉപരിചരൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. ചേതി രാജ്യത്തിലെ രാജാവായിരുന്നു ഉപരിചരൻ. ആ കഥയുടെ ഒരു പ്രത്യേകത, ഒരു പർവ്വതം ഒരു നദിയെ ബലാത്സംഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു കഥയാണ് പറയുന്നത്. രാജാവ് ഇടപെട്ട് നദിയെ മോചിപ്പിക്കുന്നു. അങ്ങനെ ആ ബലാത്സംഗത്തിൻ്റെ പകരമായിട്ട് 2 കുട്ടികളുണ്ടാകുന്നു. ആ കുട്ടികളെ രാജാവ് ഒരാളെ സേനാനായകനാക്കുകയും മറ്റൊരാളെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ബിംബഭാഷ എങ്ങനെയാണ് ഫോം ചെയ്ത് വരുന്നത് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് ഈ കഥയെ കാണാൻ പറ്റും. ഇതേ കാര്യം തന്നെ നമ്മൾ പുതിയ കാലത്ത് പറയുമ്പോൾ, ഒരു ഉരുൾപൊട്ടലുണ്ടായി, നദിയുടെ മാർഗം തടസ്സപ്പെടുകയും ഉരുൾപൊട്ടലിൻ്റെ ഫലമായിട്ട് ഏതോ സ്ഥലത്ത് നിന്ന് ഒലിച്ചു വന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പുഴയിലൂടെ ഒലിച്ചു വരുമ്പോൾ രാജാവിന് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് കിട്ടുകയും അയാൾ ആ കുട്ടിയെ ഒരാളെ ദത്തെടുത്ത് ഭാര്യയാക്കുകയും മറ്റൊരാളെ സേനാനായകരാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ലോജിക്കലായിട്ട് അല്ലെങ്കിൽ യുക്തിപരം നമുക്കതിന് വിശദീകരിക്കാൻ പറ്റും. ഉപരിചരൻ എന്ന രാജാവിനെ ഈ കഥയിലൂടെ സ്ഥാപിക്കുന്നത് സത്യവതിയുടെ പിതാവായിട്ട് സ്ഥാപിക്കുകയും വേദവ്യാസൻ മഹർഷിയാവുകയും വേദങ്ങളെ പകുത്തവനാവുകയും മഹാഭാരതത്തിൻ്റെ കർത്താവുകയും ഒക്കെ ചെയ്തപ്പം സത്യവതി എന്ന് പറയുന്ന ഒരു മുക്കുവ പെൺകുട്ടി അമ്മയായി ആയാൽ പോരാ എന്നൊരു പക്ഷെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സത്യവതിയുടെ അച്ഛനായിട്ട് ഉപരിചരൻ എന്ന് പറയുന്ന ഒരു രാജാവിനെയും ആ സത്യവതിയുടെ അമ്മയായിട്ടൊരു മത്സ്യകന്യകയും ഒരു അപ്സര കന്യകയും ഒക്കെ പിന്നെ സങ്കല്പിക്കുകയാണ് ഈ കഥയിലൂടെ ചെയ്യുന്നത്. തുടർന്ന് ശാകുന്തളം കഥ വരുന്നുണ്ട്. അതും ഈ ഉപകഥ എന്നുള്ളവർക്ക് പറഞ്ഞ് അങ്ങനെ ഗുരുവംശത്തിൻ്റെ കഥ പറഞ്ഞ് തുടങ്ങിയാണ് ശാകുന്തളത്തിൽ വെച്ചിട്ട്. കണ്ണാശ്രമത്തിൻ്റെ സമീപത്തിൽ വെച്ച് വഴി തെറ്റിയ ദുഷ്യന്തൻ കണ്ണൻ്റെ ആശ്രമത്തിൽ വരുന്നതും അവിടെ വെച്ച് ശകുന്തളയെ കാണാൻ ഇടയായ സംഭവം, ശകുന്തളയെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്യുന്നു. പിന്നീട് അച്ഛനും എല്ലാ ആൾക്കാരുമായിട്ട് അന്വേഷിച്ചിട്ട് കുട്ടിക്കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ട് ദുഷ്യന്തൻ അവിടെ നിന്ന് പോകുന്നു. ശകുന്തള കാത്തിരിക്കുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നു.
സർവധമൻ എന്ന് പറയുന്ന ഒരു കുട്ടി ആശ്രമത്തിൽ വളർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൻ അവരെ രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ദുഷ്യന്തൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഹാഭാരതത്തിലെ കഥയിൽ ദുഷ്യന്തൻ സ്വീകരിക്കാൻ തയ്യാറാവാതിരിക്കുന്നത് ബോധപൂർവം ചെയ്യുന്നതാണ്, അല്ലാതെ മറന്നുപോകുന്നു എന്നല്ല. ശകുന്തള ദുർവാസാവിൻ്റെ ശാപം കിട്ടിയിട്ട് അവളുടെ കയ്യിൽ നിന്ന് പിന്നെ മോതിരം നഷ്ടപ്പെടുകയും നീ ആരെ വിചാരിച്ചിരിക്കുന്നു അയാൾ നിന്ന് മറന്നുപോകട്ടെ എന്ന് ശാപം കിട്ടിയിട്ടൊന്നുമല്ല ഈ മഹാഭാരതത്തിലെ ശകുന്തള. ദുഷ്യന്തൻ വേണമെന്ന് വെച്ചിട്ട് പിന്നെ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യുന്നത്. തുടർന്ന് വരുന്നത് കജന്റെയും ദേവയാനിയുടെയും കഥയാണ്. കജന്റെയും ദേവയാനിയുടെയും കഥ അവതരിപ്പിക്കുന്നത് മൃതസഞ്ജീവിനി അഭ്യസിക്കുന്നതിന് വേണ്ടി. മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം പിന്നെ ശുക്രമഹർഷിക്കറിയാം. ശുക്രമഹർഷി അസുരന്മാരുടെ ഗുരുവാണ്. അപ്പോൾ ആ തന്ത്രം ശുക്രമഹർഷി പ്രയോഗിക്കുന്നത് കൊണ്ട് അസുരന്മാരിൽ നിന്ന് പരുക്ക് പറ്റിയവരും മരിച്ചവരൊക്കെ എണീറ്റ് വരുന്നു. ആ തന്ത്രം തനിക്കും കൂടെ പഠിക്കണം, അല്ലെങ്കിൽ തങ്ങൾക്കും കൂടെ പഠിക്കണം എന്ന താല്പര്യം ദേവന്മാർക്കുണ്ടാകുന്നു. ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ അടുത്ത് അവർ ഈ അപേക്ഷയായിട്ട് ചെല്ലുന്നു. ബൃഹസ്പതിയുടെ മകനായിരിക്കുന്ന കജനെ ഈ ശുക്രാചാര്യരുടെ പിന്നെ ആശ്രമത്തിൽ ചെന്ന് ഈ വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുകയാണ്. അവിടെ ചെല്ലുന്ന ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയുമായിട്ട് ഈ കജൻ പ്രണയത്തിലാവുന്ന കഥയാണ്. അങ്ങനെ പല ഘട്ടത്തിലും അസുരന്മാർ കജനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ദേവയാനി ഇടപെട്ട് രക്ഷപ്പെടുന്നു. ഒടുവിൽ ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ കജനെ കൊന്ന് ചുട്ട് പൊടിച്ച് മദ്യത്തിൽ കലക്കി ശുക്രാചാര്യരെ കൊണ്ട് കുടിപ്പിക്കുന്ന ഒരവസ്ഥയിൽ ശുക്രാചാര്യരുടെ വയറ്റിൽ നിന്നും കജന് പുറത്തു വരണമെങ്കിൽ ശുക്രാചാര്യരെ വധിച്ചതിന് ശേഷമേ പറ്റുള്ളൂ. അങ്ങനെ വധിച്ചാൽ ശുക്രാചാര്യരെ ജീവിപ്പിക്കണമെങ്കിൽ കജന് മൃതസഞ്ജീവിനി മന്ത്രം അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു പ്രത്യേക നാടകീയ സംഘർഷത്തിൻ്റെ ഒരു മുഹൂർത്തത്തിൽ കജന് പിന്നെ ശുക്രാചാര്യർ ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും മൃതസഞ്ജീവിനി ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ മൃതസഞ്ജീവിനി കൈവശപ്പെടുത്തിയ കജൻ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ വാങ്ങിടിക്കണമെന്ന് ദേവയാനി പറയും. നീ എൻ്റെ ഗുരുവിൻ്റെ പുത്രിയാണ്, മാത്രമല്ല ഇപ്പോൾ ഞാൻ നിൻ്റെ പിതാവിൻ്റെ വയറ്റിൽ നിന്നും പുറത്തു വന്നത് കൊണ്ട് നീ എനിക്ക് സഹോദരിക്ക് തുല്യമാണ്, അതുകൊണ്ട് വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്ന് കജൻ മറുപടി പറയുന്നു. കജനെ ദേവയാനി ശപിക്കുന്നു, തിരിച്ച് ദേവയാനിയെ കജനും ശപിക്കുന്നു. അങ്ങനെയാണ് ആ കഥ പോകുന്നത്. കജൻ്റെ ശാപം ഫലിക്കുന്നില്ല, കജൻ്റെ ശാപം ഫലിക്കുകയും ദേവയാനിയുടെ ശാപം ഫലിക്കാതെ പോവുകയും ചെയ്യുന്നു. നിൻ്റെ ശാപം എനിക്ക് ഫലിക്കില്ല എന്ന് കജൻ പറഞ്ഞതോടുകൂടിയിട്ട് ആ ശാപത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വൃഷപർവാവ് എന്ന ഒരു അസുരരാജാവിൻ്റെ കീഴിലാണ് ഈ ശുക്രാചാര്യർ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ ആശ്രിതനായിട്ടാണ്. ഒരിക്കൽ വൃഷപർവാവിൻ്റെ പുത്രി ശർമ്മിഷ്ഠയും ദേവയാനിയും കൂട്ടുകാരായിരുന്നു. കാട്ടിൽ വെച്ചിട്ട് അവർ തമ്മിൽ പിണങ്ങാൻ ഇടയാവുകയും ആ പിണക്കം ശർമ്മിഷ്ഠയെ കണറ്റിൽ തള്ളിയിടുന്ന ഒരു അവസ്ഥയിലെത്തുകയും പൊട്ടക്കിണറ്റിൽ തള്ളി വീണുകിടക്കുന്ന ശർമ്മിഷ്ഠയെ കാട്ടിൽ വേട്ടയാടി നടക്കുന്ന യയാദി കൈപിടിച്ച് കരയ്ക്ക് ഉയർത്തുകയും ശർമ്മിഷ്ഠയോടുള്ള ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി ശർമ്മിഷ്ഠയെ ദാസിയാക്കുകയും ശുക്രാചാര്യരോട് പറഞ്ഞ് ശർമ്മിഷ്ഠയെ ദാസിയാക്കുകയും അങ്ങനെയാണ് ആ കഥ. പിന്നീട് ദേവയാനിയെ വിവാഹം കഴിച്ച യയാദി കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഹസ്തിനപുരത്തിലേക്ക് പോകുന്ന സമയത്ത് സേവിക എന്നുള്ള തരത്തിൽ ശർമ്മിഷ്ഠയും പോകുന്നു, കൂടെ പോകുന്നു. പോകുന്ന സമയത്ത് കജൻ പറയുന്നുണ്ട്, കജനല്ല ശുക്രാചാര്യർ പറയുന്നുണ്ട് ഇവളെ യാതൊരു കാരണവശാലും പത്നിയാക്കരുതെന്ന്. പക്ഷേ ശർമ്മിഷ്ഠയിൽ മോഹിതനായിട്ട് അല്ലെങ്കിൽ ശർമ്മിഷ്ഠ തിരിച്ച് യയാദിയിൽ മോഹിതനായിട്ട് അവർക്ക് സന്താനങ്ങൾ ജനിക്കുന്നു. ഈ വിവരം അറിഞ്ഞ് യയാദിയെ ദേവയാനി ശപിക്കുന്നു. യയാദിക്ക് പിന്നെ വാർദ്ധക്യം വരുന്നു. ആ വാർദ്ധക്യം ആരെങ്കിലും ഏത് പുത്രനാണോ ഏറ്റെടുത്ത് തൻ്റെ വാർദ്ധക്യം ഏറ്റെടുത്ത് യൗവനം തിരിച്ചു തരുന്നത് ആ പുത്രന് ഞാൻ എൻ്റെ രാജ്യവും ഭരണവും കൊടുക്കും എന്ന് പറയുന്നതോട് കൂടിയിട്ട് മറ്റെല്ലാ പുത്രന്മാരും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയും അവസാനം യയാദിയുടെ ഏറ്റവും ഇളയ പുത്രൻ കുരു അതിന് തയ്യാറാവുകയും ശർമ്മിഷ്ഠയിൽ ജനിച്ച ഏറ്റവും ഇളയ പുത്രൻ രാജാവാവുകയും ചെയ്യുന്നു. പിന്നീട് ആ കഥ വരുന്ന ഇക്ഷ്വാകു വംശത്തിലെ രാജാവ് പ്രദീപൻ്റെ അടുത്തേക്കാണ്. ഗംഗാതീരത്ത് വെച്ച് ഗംഗ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ തുടയിൽ കയറിയിരുന്നു, എന്നിട്ട് തന്നെ പത്നിയാക്കണം എന്ന് പറഞ്ഞു. വലതുകൂടെ പുത്രിമാർക്കും പുത്രവധുക്കൾക്കും ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് നിന്നെ പത്നിയാക്കാൻ നിവൃത്തിയില്ല, ഞാൻ എൻ്റെ പുത്രവധുവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രദീപൻ്റെ പുത്രൻ ശന്തനുവിനെ കൊണ്ട് ഗംഗയെ വിവാഹം ചെയ്യുന്നു. അങ്ങനെ ശന്തനും ഗംഗയെ വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഏഴു മക്കൾ പറഞ്ഞു. ആ മക്കളെ ഏഴും പേരെയും ഗംഗയിലെറിഞ്ഞ് കൊല്ലുന്നു.
എട്ടാമത്തെ പുത്രനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ശന്തനു ഇടപെട്ട് തടയുന്നു. ആ പുത്രനെ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നു. പക്ഷെ ഗംഗ അതോടുകൂടി ശന്തനുവിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അതേപോലെ പിന്നെ എട്ടാമത്തെ പുത്രൻ ദേവവ്രതൻ എന്ന ഭീഷ്മരായ എന്നുള്ള പേരിൽ പ്രസിദ്ധനാകുന്നു. പിതാവിന് പ്രണയം തോന്നിയ ഗംഗ പോയതിന് ശേഷം പിന്നീട് ശന്തനുവിന് പ്രണയം തോന്നിയ സത്യവതിയെ അച്ഛന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭീഷ്മര് വലിയൊരു ശപഥം ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ പിന്നെ രാജകുമാരൻ വലിയൊരു ദേവവ്രതൻ എന്ന് പറയുന്ന രാജകുമാരൻ വലിയൊരു ശപഥം ചെയ്യുന്നു, താൻ വിവാഹം കഴിക്കില്ല എന്നും സന്താനങ്ങൾ ഉണ്ടാവില്ല എന്നും ശപഥം ചെയ്യുന്നു. അങ്ങനെ ആ രാജവംശത്തിലേക്ക് സത്യവതി കയറി വരുന്നു. ഈ ഇക്ഷ്വാകു വംശത്തിലേക്ക് മുക്കോ സ്ത്രീയായിട്ടുള്ള സത്യവതി കയറി വരുന്നു. ശന്തനുവിന് സത്യവതിയിൽ രണ്ട് പുത്രന്മാർ ജനിക്കുന്നു, ചിത്രാംഗതനും വിചിത്രവീര്യനും. അതിൽ ചിത്രാംഗതൻ എന്ന് പറയുന്ന രാജകുമാരൻ ഈ ഒരു ഗന്ധർവനുമായിട്ടുള്ള യുദ്ധത്തിൽ മരണപ്പെടുന്നു. വിചിത്രവീര്യൻ പിന്നെ കുറച്ചുകൂടെ അധികം പ്രായമാവുന്നതിന് മുമ്പ് തന്നെ രാജാവാവേണ്ടി വരുന്നു. ആ വിചിത്രവീരനെ വിവാഹം കഴിക്കാറായ സമയത്ത് കാശിരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് കാശിരാജാവിൻ്റെ മൂന്ന് പുത്രിമാരെയും ഭീഷ്മർ പിടിച്ച് ബലാത്കാരമായിട്ട് പിടിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതൊരു സ്വയംവര പന്തലായിരുന്നു. വേണമെങ്കിൽ വിചിത്രവീരന് നേരിട്ട് ചെന്ന് തന്നെ വരിക്കണമെന്ന് ആ പെൺകുട്ടികളാരോടെങ്കിലും ആവശ്യപ്പെടാമായിരുന്നു. സ്വാഭാവികമായിട്ടും അസ്തിനപുരത്തിലെ രാജകുമാരൻ എന്നുള്ള തരത്തിൽ അവർ വധിക്കുമായിരുന്നു, വരിക്കുമായിരുന്നു ഈ രാജകുമാരനെ. പക്ഷെ അതല്ല ഭീഷ്മർ ചെയ്യുന്നത്. വിവാഹം കഴിക്കേണ്ട വിചിത്രവീരനെ അങ്ങോട്ട് പോവുക പോലും ചെയ്യുന്നില്ല. കാശി രാജാവിൻ്റെ മൂന്ന് പെൺകുട്ടികളെയും വിവാഹ പന്തലിൽ വെച്ചിട്ട് അവിടെ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ബലാത്കാരമായിട്ട് ഭീഷ്മർ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ആ സന്ദർഭത്തിൽ പറയുന്നത് പലതരത്തിലുള്ള വിവാഹ സമ്പ്രദായങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ പിടിച്ചുകൊണ്ടുപോലും ഗന്ധർവ വിധിപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം അച്ഛനോടും അമ്മയോടും ചോദിക്കാതെ പോകലും, അതേപോലെ തന്നെ സ്വയംവരം നിയമം അനുസരിച്ചിട്ട് പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം ചെയ്ത് പതിയാക്കലും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വിവിധ പലതരത്തിലുള്ള വിവാഹ സമ്പ്രദായങ്ങളെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. തുടർന്ന് വിചിത്രവീര്യൻ്റെ മരണം സംഭവിക്കുന്നു, അകാലത്തിൽ മരണം സംഭവിക്കുന്നു. സത്യവതിയും പരാശരമുനിയും തമ്മിലുള്ള രതിയുടെ കഥയും വേദവ്യാസൻ്റെ ജന്മകഥയും സത്യവതി തന്നെയാണ് ഭീഷ്മരോട് പറയുന്നത്. രാജ്യത്തിന് അവകാശികളെ നേടുന്നതിന് വേണ്ടി ശ്രേഷ്ഠ ബ്രാഹ്മണരെ വരിച്ച് സന്താനോത്പാദനം നടത്താം എന്ന് ഭീഷ്മർ മറുപടി പറയുന്നു. വേദവ്യാസൻ അംബികയെയും അംബാലികയെയും പ്രാപിക്കുന്നു. സത്യവതിക്കും പരാശരമുനിയിലുണ്ടായ പുത്രനായിരുന്നു വേദവ്യാസൻ. അദ്ദേഹം അംബികയെയും അംബാലികയെയും പ്രാപിക്കുന്നു. അവരുടെ ആ പെൺകുട്ടികൾക്ക് ഇയാളെ ഇഷ്ടമായിരുന്നില്ല. താടിയും മുടിയൊക്കെ നീട്ടി ഒരു സന്യാസിയായിട്ടുള്ള വൃദ്ധനെ പ്രാപിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരാൾ കണ്ണ് അടച്ചു വെച്ച് കളഞ്ഞെന്നും മറ്റൊരാൾ വിളറി വെളുത്തുപോയി എന്നും പറയുന്നു. ധൃതരാഷ്ട്രരെ പിന്നെ ധൃതരാഷ്ട്ര അന്ധനായിട്ട് ജനിക്കുകയും പാണ്ഡു പിന്നെ എന്താ പറയുക പാണ്ഡു ബാധിച്ചവനായിട്ട് ജനിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഒരു പുത്രൻ കൂടെ വേണം എന്ന് പറഞ്ഞ് വീണ്ടും ഈ രാജകുമാരിമാരുടെ അടുത്തേക്ക് രാജകുമാരിമാരെ വേദവ്യാസന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അവരുടെ ദാസിയായിട്ടുള്ള ഒരു സ്ത്രീയെ പറഞ്ഞയക്കുന്നു. ആ പെൺകുട്ടി ആ സ്ത്രീയിൽ വേദവ്യാസന് ജനിച്ച പുത്രനാണ് വിതുരൻ എന്ന് കഥയുണ്ടാവുന്നു. അത് കൂട്ടത്തിലെ അംബ സ്യാലന്റെ കാമുകിയായിരുന്നു. അവൾ സ്യാലന്റെ അടുത്തേക്ക് പോകണമെന്ന് പറയുകയും ഭീഷ്മർ അവളെ പോകാൻ പിന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. പക്ഷേ തിരിച്ചു ചെന്ന അംബയെ സ്വീകരിക്കാൻ സ്യാലൻ തയ്യാറായിരുന്നില്ല. കാരണം ഒരു പുരുഷന്റെ കൂടെ പിടിച്ചുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നിന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് രാജകൊട്ടാരത്തിലേക്ക് വന്നാൽ സ്യാലന് അതിനെ അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ആരാണ് കുറ്റം ചെയ്തത് എന്നതിനെ കുറിച്ചിട്ട് വലിയ തർക്കം വരുന്നു. ബലാത്കാരമായിട്ട് പിടിച്ചു കൊണ്ടുപോയ ഭീഷ്മരാണോ തെറ്റ് ചെയ്തത്? അതല്ല, തിരിച്ചു വീണ്ടും സ്യാലന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ സ്വീകരിക്കാതിരുന്ന സ്യാലനാണോ തെറ്റ് ചെയ്തത് എന്നുള്ള പ്രശ്നം വരുന്നു. അവസാനം ഭീഷ്മർ തന്നെയാണ് തെറ്റുകാരൻ എന്ന് വിധിച്ച് ഭീഷ്മരോട് പകരം വീട്ടാൻ ആർക്കാണ് സാധിക്കുക എന്നുള്ള പ്രശ്നം വരുമ്പോൾ പരശുരാമൻ്റെ പേര് വരുന്നു. ഭീഷ്മരുടെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള പരശുരാമന് മാത്രമേ ഭീഷ്മരെ ഉപദേശിക്കാൻ സാധിക്കൂ എന്ന് ചില മുനിമാരൊക്കെ ഉപദേശിക്കുന്നു. ഭീഷ്മർ ഉപദേശിച്ചിട്ടും പരശുരാമൻ ഉപദേശിച്ചിട്ടും ഭീഷ്മർ തൻ്റെ പ്രതിജ്ഞയിൽ നിന്നും പിറകോട്ട് പോകാനോ ഈ പെൺകുട്ടിയെ അംബ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനോ തയ്യാറാവുന്നില്ല. തുടർന്ന് ഭീഷ്മരും പരശുരാമനും തമ്മിൽ അതിഘോരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ ആരും തോൽക്കുകയും ജയിക്കുന്നില്ല എന്ന് പറയുമെങ്കിൽ പോലും വേണമെങ്കിൽ പറയാവുന്നത് പരശുരാമൻ തോൽവിയുടെ വക്കത്തെത്തിയെന്നാണ്. ദേവന്മാരും മറ്റ് ദേവർഷിമാരും ഒക്കെ ഇടപെട്ട് ആ തോൽവി ഒഴിവാക്കുകയും പരശുരാമൻ
പിന്നെ തോൽവി സമ്മതിച്ചുകൊണ്ട് തന്നെ, ആരും ആരെയും കൊല്ലാത്ത ഒരു അവസ്ഥയിൽ തോൽവി സമ്മതിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇവനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് അമ്പയോട് തുറന്നു പറഞ്ഞ് തിരിച്ചു പോകുന്നു. അമ്പ പിന്നീട് ആത്മഹത്യ ചെയ്യുന്നു, തന്നെടുത്ത ജന്മത്തിൽ ഭീഷ്മരെ കൊല്ലും എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് അമ്പ ആത്മഹത്യ ചെയ്യുന്നു. കുരുവംശത്തിൽ അന്ധനായ ധൃതരാഷ്ട്രം ആയിരുന്നു മൂത്തപുത്രൻ, അതിനാൽ എല്ലാവരുടെയും സമ്മതപ്രകാരം രാജ്യഭരണത്തിന്റെ ചുമതല പാണ്ഡുവിനെ ഏൽപ്പിച്ചു. കാരണം കണ്ണു കാണാത്ത ആൾക്ക് രാജ്യം ഭരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പാണ്ഡു കുന്തിയെയും മാദ്രിയെയുമാണ് വിവാഹം ചെയ്യുന്നത്. അന്ധനായ ധൃതരാഷ്ട്രക്ക് പത്നിയായി ലഭിച്ചത് ഗാന്ധാരത്തിലെ രാജകുമാരി ഗാന്ധാരിയെ ആയിരുന്നു. സന്താനങ്ങളില്ലാത്തത് കാരണം ബ്രാഹ്മണർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് സന്താനങ്ങൾ ജനിച്ചാലും ആ ബ്രാഹ്മണനായിരിക്കില്ല വിവാഹ സ്ത്രീയെ വിവാഹം കഴിച്ച യഥാർത്ഥ ഭർത്താവായിരിക്കും കുട്ടിയുടെ അച്ഛൻ ആയിട്ട് അറിയപ്പെടുന്നത് എന്ന വിധി ഈ ഒരു വിവാഹത്തിൻ്റെ സന്ദർഭത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് അതായിരുന്നു. പിന്നീട് കൃഷ്ണനും പറയുന്നുണ്ട്, ഉദത്യൻ എന്ന ശ്രേഷ്ഠ ബ്രാഹ്മണന്റെ പത്നി മമത, ഉദത്യന്റെ സഹോദരനായിരുന്നു ബൃഹസ്പതി. ബൃഹസ്പതി ദേവഗുരു കൂടിയാണല്ലോ. ബൃഹസ്പതി സഹോദര പത്നിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചു. താൻ ഗർഭിണിയാണ്, അതുകൊണ്ട് പറ്റില്ല എന്ന് മമത പറയുന്നു. ബലാത്കാരമായിട്ട് ബൃഹസ്പതി ഈ മമതയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഗർഭത്തിലിരുന്ന ശിശു ഇതിനോട് പ്രതിഷേധിച്ചു. ആ കുഞ്ഞിനെ ബൃഹസ്പതി ശപിക്കുകയും അവൻ ദീർഘതമസ്സായിട്ട് അല്ലെങ്കിൽ കണ്ണു കാണാത്തവനായിട്ട് മാറ്റുകയും ചെയ്തു. പ്രസവത്തിന്റെ സമയത്ത് തന്നെ അവൻ കണ്ണു കാണാത്ത ആളായിട്ട് മാറി. അമ്മയുടെ നിർദ്ദേശപ്രകാരം മറ്റു പുത്രന്മാർ ഈ ദീർഘതമസ്സിനെ കയ്യും കാലും കെട്ടി നദിയിലെറിഞ്ഞ് കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദീർഘതമസ്സാണ് ഒരു സ്ത്രീക്ക് ഒരേ ഒരു പുരുഷൻ മാത്രമേ പാടുള്ളൂ എന്ന് വിധിക്കുന്നത് എന്ന് പാണ്ഡു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കഥ. അതിനു മുമ്പ് സ്ത്രീകൾ സ്വതന്ത്രരായിരുന്നു, സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള പുരുഷനെ സ്വീകരിക്കാമായിരുന്നു, ഏത് സമയത്ത് വേണമെങ്കിലും ഒരു പുരുഷനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷന്റെ അടുത്തേക്ക് പോകാമായിരുന്നു. ആ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടുന്നത് ദീർഘതമസ്സിന്റെ ഈ ഒരു നിയമം വന്നതിന് ശേഷമാണ് എന്ന് വിധിയുണ്ടാവുന്നു. അപ്പോഴും പറയുന്നത് പാണ്ഡു പറയുന്നത് പിന്നെ ഭർത്താവ് ആവശ്യപ്പെട്ടാൽ വേറെ പുരുഷന്മാരെ സ്വീകരിക്കാം എന്നാണ്. അപ്പൊ പാണ്ഡുവിന് അങ്ങനെ പറയേണ്ടി വന്നത്. പാണ്ഡു പിന്നെ പാണ്ഡുവിന് ഒരു ശാപം കിട്ടുന്നു, ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ പത്നിമാരുമായിട്ട് രമിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കും എന്ന ഒരു ശാപം കിട്ടുന്നുകൊണ്ടാണ്. ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിന്റെയും വിവാഹം പ്രത്യേക തരത്തിലാണ്. കുന്തിയുടെ പൂർവ്വകഥ ഇവിടെ ഈ കഥാസന്ദർഭത്തിൽ വരുന്നുണ്ട്. കുന്തിഭോജന്റെ ദത്തുപുത്രിയായിരുന്നു കുന്തി. ദുർവാസാവിന്റെ അനുഗ്രഹം കാരണം അവൾക്ക് കർണൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ജനിക്കുന്നു. ആ പുത്രൻ പക്ഷേ യുവാക്കന് മുമ്പ് ജനിച്ചതായതുകൊണ്ട് പെട്ടിയിലാക്കി ഒഴുക്കിക്കളയുന്നു. ആ കുട്ടിയാണ് പിന്നീട് സൂതനായിട്ടുള്ള രാധയും അവരുടെ ഭർത്താവും കൂടെ സ്വീകരിച്ച് വളർത്തിയ കർണനായിട്ട് വളരുന്നത്. മാദ്രിയുടെ വിവാഹം കന്യാശുൽക്കം നൽകിയാണ് ചെയ്യുന്നത്. അപ്പോൾ മാദ്രിയുടെ രാജ്യത്തെ രീതി അതായിരുന്നു എന്ന് പറയുന്നുണ്ട്. കന്യാശുൽക്കം എന്ന സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതായത് കന്യകയെ കിട്ടാൻ വേണ്ടി കന്യകയുടെ പിതാവിന് ധനം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് വിവാഹം ചെയ്യുന്ന രീതിയാണ് ഈ കന്യാശുൽക്കത്തിൻ്റെ രീതി. മാദ്രം എന്ന് പറയുന്ന രാജ്യത്തെ സമ്പ്രദായം അതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഭാര്യമാരുമായിട്ട് രമിച്ചാൽ ശിരസ് പൊട്ടിച്ചിതറി മരണം സംഭവിക്കുമെന്ന ഒരു ശാപം കിട്ടിയത് കാരണമാണ് മൈഥുനം നടക്കാതെ പോവുകയും സന്താനങ്ങളില്ലാത്ത അവസ്ഥ വരികയും ചെയ്ത്. അങ്ങനെ പാണ്ഡുവിന് മക്കളില്ലാതെ രാജ്യം കയ്യേൽക്കാൻ അവകാശികളില്ലാതെ പോകുമെന്ന അവസ്ഥയിലാണ് മഹർഷിമാർ പാണ്ഡുവിനെ സന്ധിനിപ്പിക്കുകയും ആറ് തരത്തിൽ ജനിക്കുന്ന പുത്രന്മാർ ദായക്രമത്തിൽ വരും എന്ന് അവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആറ് തരത്തിൽ ജനിക്കുന്ന പുത്രന്മാരിൽ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം കന്യകയ്ക്ക് വിവാഹത്തിന് മുമ്പ് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടിയും ആ മകൻ പോലും ആരാണോ അവൾ പിന്നീട് വിവാഹം കഴിക്കുന്നത് അവരുടെ പുത്രനായിട്ട് മാറും, അല്ലെങ്കിൽ ആ പുരുഷന്റെ പുത്രനായിട്ട് അറിയപ്പെടും. ആ പുരുഷന്റെ സമ്മതപ്രകാരം വേറെ ഒരു പുരുഷനുമായിട്ട് ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടികൾ ജനിച്ചാൽ അവരും ഈ പിന്നെ ഈ വിവാഹം കഴിച്ച ആളുടെ തന്നെ പുത്രനാവും, അയാൾക്കൊക്കെ ദായക്രമത്തിൽ അവകാശികളുണ്ടാവും, അവകാശമുണ്ടാവും എന്ന് മഹർഷിമാർ ഉപദേശിക്കുന്നുണ്ട്. കുന്തിക്ക് മറ്റു പുരുഷന്മാരെ സ്വീകരിച്ചുകൊണ്ട് സന്താനോത്പാദനം നടത്താമെന്നും അങ്ങനെ ജനിക്കുന്ന കുട്ടികളും പാണ്ഡുവിന്റെ അവകാശത്തിൽ പാണ്ഡുപുത്രൻ എന്നറിയപ്പെടുകയും പാണ്ഡുവിന് അവകാശപ്പെട്ട രാജ്യത്തിന്റെ അവകാശികളായി മാറുകയും ചെയ്യും എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആറ് തരത്തിലുള്ള ജനിക്കുന്ന പുത്രന്മാർക്കും ദയക്രമം ഉൾപ്പെടെ അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്നത്. പാണ്ഡു കുന്തിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. തനിക്ക് ലഭിച്ചിരിക്കുന്ന വരദാനത്തെക്കുറിച്ച് കുന്തി അപ്പോൾ സൂചിപ്പിക്കുന്നു. ദേവന്മാരെ ആവാഹിച്ചു വരുത്തി സന്താനോത്പാദനം നടത്താമെന്ന് കുന്തി പറയുന്നു. പാണ്ഡു അതിന് സമ്മതിക്കുന്നു.
പണ്ട് കാലത്ത് എല്ലാ സ്ത്രീകളും സ്വതന്ത്രരായിരുന്നു എന്ന് അവിടെയും സ്ഥാപിക്കുന്നുണ്ട് പാണ്ഡു. അങ്ങനെ മൂന്ന് പുത്രന്മാർ കുന്തിക്ക് ജനിച്ചു. ഭീമനും യുധിഷ്ഠിരനും ഭീമനും അർജുനനും കുന്തിക്ക് ജനിച്ചു. മാദ്രിക്ക് വലിയ സങ്കടമായി. തനിക്ക് പുത്രന്മാരില്ലാതെ മരണപ്പെട്ടു പോകും, തൻ്റെ പിതൃക്രിയകൾ ചെയ്യാൻ തൻ്റെ അല്ലെങ്കിൽ തൻ്റെ വംശത്തിന് ക്രിയകൾ ചെയ്യാൻ ആളില്ലാതെ പോകും എന്ന് മാദ്രി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് പാണ്ഡു തന്നെ കുന്തിയോട് പറഞ്ഞു. കുന്തിയുടെ മന്ത്രബലം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുന്തി വിളിച്ചു വരുത്തിയ പുരുഷന്മാരെ രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാദ്രി സന്താനോത്പാദനം നടത്തുന്നു. അങ്ങനെയാണ് നകുല സഹദേവന്മാർ ജനിക്കുന്നതായിട്ട് പറയുന്നത്. ഗാന്ധാരിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് തന്നെ ഗാന്ധാരിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു, 100 പുത്രന്മാർ ജനിക്കുമെന്ന്. മാത്രമല്ല വേദവ്യാസൻ ഒരിക്കൽ ഗാന്ധാരിയെ സമീപിക്കുന്ന സമയത്ത് വേദവ്യാസനും വരം കൊടുക്കുന്നുണ്ട്, 100 പുത്രന്മാർ ജനിക്കുമെന്ന്. പക്ഷേ കുന്തിയുടെ മൂത്തപുത്രൻ യുധിഷ്ഠിരൻ ജനിച്ചു കഴിഞ്ഞിട്ടും ഗാന്ധാരി പ്രസവിച്ചില്ല. അങ്ങനെ ഗാന്ധാരി വയറ്റത്തൊക്കെ ഇടിച്ച് ഒരു മാംസകഷ്ണത്തെ പ്രസവിച്ചുവെന്നും വേദവ്യാസൻ വന്ന് ആ മാംസകഷ്ണം 100 കഷ്ണങ്ങളാക്കിയിട്ട് 100 കുടങ്ങളിൽ അടച്ച് അതിൽ നിന്ന് 100 പുത്രന്മാർ ജനിച്ചു എന്നും 100 പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുനിശാപത്താൽ മനസ്സുമടുത്ത പാണ്ഡുവും കുന്തിയും മാദ്രിയും അവർ രാജകൊട്ടാരൊക്കെ ഉപേക്ഷിച്ച് വനത്തിൽ കഴിയുകയായിരുന്നു, താപസന്മാരെ പോലെ കഴിയുകയായിരുന്നു. അവിടെ വെച്ചാണ് അവർക്ക് പുത്രന്മാർ ജനിക്കുന്നത്. കാട്ടിൽ വെച്ചാണ്, കൊട്ടാരത്തിൽ വെച്ചല്ല കുന്തിയും മാദ്രിയും ദേവന്മാരെ ആയാലും ശരി വേറെ പുരുഷന്മാരെ ആണെങ്കിലും ശരി സ്വീകരിച്ചുകൊണ്ട് ഗർഭോത്പാദനം സന്താനോത്പാദനം നടത്തുന്നു. ഒരിക്കൽ വസന്തകാലത്തിൽ സ്വയം മറന്നുപോയ പാണ്ഡു മാദ്രിയെ ഉണരുകയും തനിക്കങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ മറന്നുകൊണ്ട് മാദ്രിയെ ഉണരുകയും അവർ തമ്മിൽ രമിച്ചുകൊണ്ടിരിക്കെ പാണ്ഡു മരിച്ചു പോവുകയും ചെയ്യുന്നു. കുറ്റബോധത്താൽ മനസ്സു തകർന്ന മാദ്രി പാണ്ഡുവിൻ്റെ ചിതയിൽ തന്നെ ചാടി ആത്മാഹൂതി നടത്തുകയാണ് ചെയ്യുന്നത്. കാട്ടിൽ വെച്ച് തന്നെയാണ് കുന്തി പാണ്ഡുവിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടുത്തെ മഹർഷിമാരും ഒക്കെ തന്നെയാണ് പാണ്ഡുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മങ്ങൾക്ക് ശേഷം കുന്തിയും പുത്രന്മാരും കൂടി തിരിച്ച് അസ്തിനപുരത്തിലേക്ക് വരുന്നു. കുടുംബകലഹത്തിൻ്റെ കഥയാണ് പിന്നീട് ആരംഭിക്കുന്നത്. അപ്പോൾ അതുവരെ ദുര്യോധനനും അവിടെ ഗാന്ധാരിക്ക് ജനിച്ച പുത്രന്മാർ മാത്രമേ അവിടെ ഉള്ളൂ. ഇപ്പോൾ ഗാന്ധാരിക്ക് ജനിച്ച പുത്രന്മാരോടൊപ്പം തന്നെ പാണ്ഡുവിന് കുന്തിക്കും മാദ്രിക്കും ജനിച്ച പുത്രന്മാരും കൂടെ വരുന്നു. അവർ തമ്മിലുള്ള കലഹം അവിടെ ആരംഭിക്കുന്നു. ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെയും പുത്രന്മാർക്ക് പുതുതായി കാട്ടിൽ നിന്ന് വന്ന ഈ 5 സഹോദരന്മാരെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ചും ഭീമസേനന്റെ ശക്തിയും അർജുനന്റെ സൗന്ദര്യവും എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുന്ന യുധിഷ്ഠിരന്റെ പെരുമാറ്റവും ഒക്കെ തന്നെ അവർ നല്ല കുട്ടികളാണ് എന്നൊരു സൽപ്പേര് സമ്പാദിച്ചതുകൊണ്ട് എല്ലാവർക്കും അവരോട് പ്രിയം വർദ്ധിക്കുകയും അത് കൂടുതൽ അസൂയയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഭീമസേനന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. നാഗരാജാവായിട്ടുള്ള തക്ഷകന്റെ അനുഗ്രഹത്താൽ ഭീമൻ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പാണ്ഡവരുടെയും കൗരവരുടെയും ആയുധ പരിശീലനത്തിന്റെ കഥയാണ് പിന്നീട് പറയുന്നത്. ആദ്യഘട്ടത്തിൽ കൃപരായിരുന്നു അവരുടെ ഗുരുനാഥൻ. ദ്രോണർ ഹസ്തിനപുരത്തിലെത്തുന്നു. വളരെ നാടകീയമായിട്ട് സംഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലയിൽ വെച്ചാണ് ദ്രോണർ ഹസ്തിനപുരത്തിലേക്ക് വരുന്നത്. തൻ്റെ പുത്രൻ അശ്വത്ഥാമാവിന് ഒരു നേരത്തെ പാല് വാങ്ങിച്ചു കൊടുക്കാൻ പോലും ദ്രോണരുടെ കയ്യിൽ കാശില്ല. അങ്ങനെ അടുത്തുള്ള വീട്ടുകാരൊക്കെ കൂടെ കൂടി അരിമാവ് കലക്കിയ വെള്ളം ഈ കുട്ടിയെ കൊണ്ട് കുടിപ്പിച്ചിട്ട് പാലാണെന്ന് പറഞ്ഞ് കുടിപ്പിച്ചു. ഞാൻ പാല് കുടിച്ചായിരുന്നു സന്തോഷത്തോടെ വീട്ടിൽ വന്നിട്ട് ദ്രോണരോടും പത്നിയോടും പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് പാലല്ല അരിമാവാണെന്ന്, അരിമാവ് കലക്കിയ വെള്ളമാണെന്ന്. വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഇരിക്കുന്ന കാലത്ത് ദ്രോണർ ഒരു കാര്യം ഓർമ്മിച്ചു. ഗുരുകുലത്തിൽ തൻ്റെ സഹപാഠിയായിരുന്നു ദ്രുപദൻ, ഇവിടുത്തെ പഞ്ചാലത്തിലെ രാജാവ് ദ്രുപദൻ. അദ്ദേഹം വന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞ് ഞാൻ രാജ്യത്തിൻ്റെ അവകാശിയായി മാറും, അങ്ങനെയാകുമ്പോൾ എനിക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും താങ്കളുടേത് കൂടിയാവുമെന്ന് ദ്രോണരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി ഭാര്യയും കൂട്ടി ഭാര്യയും മകനെയൊക്കെ കൂട്ടി ദ്രോണർ ദ്രുപദന്റെ കൊട്ടാരത്തിൽ ആ സുഹൃത്ത് സഹപാഠി എന്ന സ്വാതന്ത്ര്യത്തോടെ വന്നെങ്കിലും ദ്രുപദൻ ആ പഴയ സൗഹൃദത്തെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായി ആയില്ല. അതും അദ്ദേഹം പറഞ്ഞത് യാതൊരു കാരണവശാലും ഒരു രാജാവും ഒരു തെണ്ടിയും തമ്മിൽ സുഹൃത്താവില്ല. രാജാക്കന്മാർ രാജാക്കന്മാരോടും ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണർ ശ്രേഷ്ഠ ബ്രാഹ്മണരോടും ദരിദ്രരോടും മാത്രമേ സൗഹൃദം സ്ഥാപിക്കുക സാധ്യമാവുള്ളൂ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം തരാം എന്ന് പറഞ്ഞ് ദ്രോണരെ അപമാനിച്ച് വിടുകയാണ്. ദ്രോണര ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. ആ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം ഹസ്തിനപുരത്തിൽ വരുന്നത്. ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാർ ഈ പിന്നെ പാണ്ഡവന്മാരും കൗരവന്മാരൊക്കെ കളിക്കുന്നതിനിടയ്ക്കിൽ അവരുടെ ഒരു പന്ത് കിണറ്റിൽ പോയിട്ട് അതെടുക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നവർ. അപ്പോൾ അസ്ത്രവിദ്യയിലൂടെ ഒരു പുല്ലിൻ്റെ മുകളിൽ വേറൊരു പുല്ല് എഴുതി എഴുതി എടുത്ത്
പന്ത് പുറത്തെടുക്കാനുള്ള ഒരു വിദ്യ ദ്രോണര് പ്രയോഗിക്കുകയും ആ വിദ്യ പഠിക്കണമെന്ന് കുട്ടികൾക്ക് താല്പര്യം തോന്നുകയും തനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരുമെങ്കിൽ ഞാൻ ഈ വിദ്യ ഒക്കെ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് ദ്രോണര് പറയുകയും ചെയ്തു. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പിതാവിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് കുട്ടികൾ കൊട്ടാരത്തിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ ദ്രോണരാണ് വന്നിരിക്കുന്നത് എന്ന് ഭീഷ്മർക്ക് മനസ്സിലായി. അങ്ങനെ ഹസ്തിനപുരത്തിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഗുരുനാഥനായിട്ട് ദ്രോണരെ നിയമിക്കും. ദ്രോണരുടെയും കുടുംബത്തിൻ്റെയും ദാരിദ്ര്യം അങ്ങനെ ഇല്ലാതാവുകയും അദ്ദേഹം ഹസ്തിനപുരത്തിൻ്റെ ഗുരുവായിട്ട് മാറുകയും ചെയ്യുകയാണ്. അവിടെ പാണ്ഡവരെയും കൗരവരെയും മാത്രമല്ല പുറമെയുള്ള കുട്ടികളെ പോലും അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. സൂതപുത്രനായിട്ടുള്ള കർണനും അഭ്യാസവിദ്യ അഭ്യസിക്കുന്നത് അവിടെ വെച്ച് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും കയറി അങ്ങനെ പഠിക്കാൻ പറ്റുമായിരുന്നില്ല. നിഷാദ രാജകുമാരനായ ഏകലവ്യൻ വന്നിട്ട് ഗുരു സ്വീകരിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ്. നിഷാദന്മാർക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ ബ്രാഹ്മണരായിട്ടുള്ള ദ്രോണർ തയ്യാറാവുന്നില്ല. അർജുനനായിരുന്നു ഏറ്റവും സമർത്ഥനായ ശിഷ്യൻ ഈ പഠനത്തിന് ശേഷം. അപ്പോൾ നിഷാദ രാജകുമാരൻ ഏകലവ്യൻ ദ്രോണരെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് അനുസരിക്കാതിരിക്കാനുള്ള ഒരു കാരണം അർജുനൻ്റെ സ്ഥാനം നഷ്ടപ്പെടും എന്നതുകൊണ്ട് കൂടിയാണ്. ക്ഷത്രിയ രാജകുമാരനായി കുമാരന്മാരെക്കാൾ വലിയ കഴിവ് നിഷാദ രാജകുമാരൻ ആർജിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്, ഹസ്തിനപുരം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് അപകടമാവും എന്നൊരു പക്ഷേ അദ്ദേഹം വിചാരിച്ചിരിക്കാം. നിഷാദന് വിദ്യ പഠിപ്പിക്കാൻ ദ്രോണർ തയ്യാറാകുന്നില്ല. കാട്ടിലെ ദ്രോണരുടെ പ്രതിമയുണ്ടാക്കി അതിനു മുമ്പിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ട് അസ്ത്രവിദ്യ സ്വയം പരിശീലിക്കുകയാണ് ഏകലവ്യൻ പിന്നീട് ചെയ്യുന്നത്. അവിടെ ഏകലവ്യൻ അങ്ങനെ പരിശീലിച്ച് ഒരു ദിവസം കാട്ടിൽ വേട്ടയാടാൻ വേണ്ടി പാണ്ഡവരൊക്കെ വരുന്ന സമയത്ത് അവരുടെ നായ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. ഏകലവ്യൻ ശബ്ദവേദിയായിട്ടുള്ള ഒരു അസ്ത്രം, ഒരു അസ്ത്രത്തിൻ്റെ പിറകെ മറ്റൊരു അസ്ത്രം എന്നുള്ള തരത്തിൽ ഈ നായയുടെ വായിൽ എഴുതി കൊള്ളിച്ച് നായയെ നിശബ്ദനാക്കുന്നു. നായ കരഞ്ഞുകൊണ്ട് പാണ്ഡവരുടെ അടുത്ത് വരുന്നു. ആരാണ് ഇത്രയും കൃത്യമായിട്ട് ഇത്ര ശബ്ദം കേട്ട ദിക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അസ്ത്രമെയ്ത് നായയുടെ വായിൽ തന്നെ കൃത്യമായിട്ട് കൊള്ളിച്ചത്, അതും ഒന്നിനു പിറകെ ഒന്നായിട്ട് 7 അസ്ത്രങ്ങൾ എന്നിവർക്ക് വലിയ അത്ഭുതമായി. അപ്പം ഇവർ ചെന്ന് നിന്നത് നിഷാദ രാജകുമാരനായിട്ടുള്ള ഏകലവ്യൻ്റെ മുമ്പിലാണ്. ആരാണ് നിന്റെ ഗുരു എന്ന് ചോദിച്ചപ്പോൾ ദ്രോണാചാര്യരാണെന്ന് മറുപടി കേട്ടു. അവർക്ക് വലിയ സങ്കടവും അത്ഭുതവുമൊക്കെയായി പാണ്ഡവർക്ക്, പ്രത്യേകിച്ചും അർജുനന്. അദ്ദേഹം ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് വിവരം പറയുകയും എങ്ങനെയാണ് തന്നേക്കാൾ വലിയ വീരനായിട്ട് നിഷാദ രാജകുമാരൻ മാറിയത് എന്ന് ഗുരുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. ഗുരു ഈ ശിഷ്യന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വീണ്ടും കാട്ടിലേക്ക് പോകുന്നു. നിഷാദ രാജകുമാരനായിട്ടുള്ള ഏകലവ്യനെ കാണുന്നു. ഞാനാണ് നിന്റെ ഗുരു എങ്കിൽ, എന്നെയാണ് നീ ഗുരുവായിട്ട് സ്വീകരിച്ചതെങ്കിൽ ഗുരുദക്ഷിണ വേണം എന്ന് പറയുകയും എന്ത് ഗുരുദക്ഷിണയും നൽകാൻ തയ്യാറായി നിന്ന ഏകലവ്യനോട് വലതുകൈയിൻ്റെ പെരുവിരൽ ഗുരുദക്ഷിണയായിട്ട് ദ്രോണാചാര്യൻ ആവശ്യപ്പെടുന്നു. ഒരു നിമിഷം ഒന്ന് ഞെട്ടി പതറിയെങ്കിലും ഉടനെ തന്നെ ഗുരു ചോദിച്ച ദക്ഷിണ കൊടുക്കാൻ ഏകലവ്യൻ തയ്യാറാകുന്നു. തൻ്റെ വലതുകൈയിൻ്റെ പെരുവിരലവർക്ക് ഒരു ഇലയിൽ വെച്ച് ഗുരുവിന് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അർജുനന് കടുത്ത എതിരാളിയായി മാറുന്ന നിഷാദ രാജകുമാരൻ എന്ന് പറയുന്ന ഒരവസ്ഥയെ ദ്രോണരില്ലാതെയായിരുന്നു ഏകലവ്യൻ്റെ പെരുവിരൽ ഛേദിച്ച് വാങ്ങിക്കൊണ്ട്. ഇവിടെ നമ്മളന്ന് ചർച്ച ചെയ്തു പോയ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ബ്രഹ്മാസ്ത്രവും പാശുപതാസ്ത്രവും അല്ലെങ്കിൽ വരുണാസ്ത്രവും നാഗാസ്ത്രവും അടക്കമുള്ള ദിവ്യാസ്ത്രങ്ങളൊക്കെ അറിയാമായിരുന്ന അർജുനനും അതുപോലെ ദ്രോണർക്കും ഈ ഏകലവ്യൻ എന്ന് പറയുന്ന ഈ നിഷാദ രാജകുമാരൻ എതിരാളി, കടുത്ത എതിരാളിയായിട്ട് മാറുന്നത്? ഇദ്ദേഹം വേറെ യാതൊരു ദിവ്യാസ്ത്രവും പ്രയോഗിച്ചിട്ടില്ല, വലിയ അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഒരു പട്ടിയുടെ വായിലേക്ക് ശബ്ദം കേട്ട ദിക്കിനെ ലക്ഷ്യമാക്കി അസ്ത്രം എയ്തു കൊള്ളിച്ചു എന്ന് ഏതൊരാൾക്കും വേണമെങ്കിൽ പരിശീലനം കൊണ്ട് ആർജിക്കാവുന്ന ഒരു വിദ്യ മാത്രമേ ഇദ്ദേഹം കാണിച്ചുള്ളൂ. അങ്ങനെ കാണിച്ച ഏകലവ്യൻ തന്നേക്കാൾ വില്ലാളി വീരനായിരിക്കുന്നു, തന്നേക്കാൾ വലിയ അസ്ത്രാഭ്യാസിയായി മാറിയിരിക്കുന്നു എന്ന് അർജുനന് പേടി തോന്നണമെങ്കിൽ അതിൻ്റെ കാരണം ഏകലവ്യൻ ആർജിച്ചിരിക്കുന്ന ഈ കഴിവിനേക്കാൾ വലിയ കഴിവൊന്നും ദ്രോണാചാര്യർക്കും അർജുനനും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അഥവാ നമ്മൾ പറയുന്ന ബ്രഹ്മാസ്ത്രമാണെങ്കിലും ശരി, പാശുപതാസ്ത്രമാണെങ്കിലും ശരി, നാഗാസ്ത്രവും വരുണാസ്ത്രവും അഗ്നേയാസ്ത്രവും ഒക്കെ ഒരു സങ്കല്പന മാത്രമാണ്, ഒരു സങ്കല്പ ലോകത്ത് മാത്രം നിലനിൽക്കുന്നതാണ്. യാഥാർത്ഥ്യ ലോകത്ത് മൂർച്ചയുള്ള ഇരുമ്പ് കൊണ്ട് അസ്ത്രത്തിൽ വില്ലിൽ ചേർത്ത് അമ്പ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊള്ളിക്കുക എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, ഒരു ടെക്നോളജി, അതുമാത്രമേ ഇവർക്ക് എല്ലാ ആൾക്കാർക്കും ഉണ്ടായിരുന്നുള്ളൂ. ആ വിദ്യയിൽ
തന്നേക്കാൾ മികച്ചവനാണ് ഏകലവ്യൻ എന്ന് തോന്നിയതുകൊണ്ടാണ് അർജുനൻ അസൂയാലുവായതും ദ്രോണാചാര്യര് ആ ശിഷ്യന്റെ പെരുവിരല് മുറിച്ച് വാങ്ങിച്ചതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വേറെ ഒരു ഘട്ടത്തിൽ വെച്ച് കൃഷ്ണൻ പറയുന്നുണ്ട്, അർജുന നിനക്ക് വേണ്ടി ആ ഏകലവ്യനെ വീണ്ടും കൊന്നതും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഏകലവ്യൻ തന്റെ പെരുവിരലിന്റെ അഭാവത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി തോലുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഉറയുണ്ടാക്കിയെന്നും കൃത്രിമമായിട്ടുള്ള ഒരു വിരല് വെച്ചുകൊണ്ട് ആ വിരല് ഉപയോഗിച്ചുകൊണ്ട് അസ്ത്രം എയ്തു എന്നും അങ്ങനെ തന്റെ അസ്ത്രവിദ്യയിൽ തനിക്ക് ആദ്യമുണ്ടായിരുന്ന ശേഷിയെ അദ്ദേഹം വീണ്ടെടുത്തു എന്നും പറയുന്നുണ്ട്. ആ നിഷാദ രാജകുമാരൻ പോലും അർജുനനെ കുരുക്ഷേത്ര യുദ്ധത്തെ വെല്ലുവിളി ഉയർത്തും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ ചതിയിൽ വധിച്ചു കളഞ്ഞു എന്ന് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം, ടെക്നോളജിയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. ഗുരുവിന്റെ അനുഗ്രഹമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേവന്റെ അനുഗ്രഹമോ അല്ല, ഏകലവ്യൻ ഉപയോഗിക്കുന്നത് തോലിന്റെ മറ്റെല്ലാ വിരലിനും തോലുറ ഇടുന്ന കൂട്ടത്തിൽ ഇല്ലാത്ത വിരലിലേക്ക് ഒരു കൃത്രിമമായിട്ടുള്ള വസ്തു ചേർത്ത് വിരലുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവയവമാക്കി അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു ടെക്നോളജിയാണ് അവിടെയും ഉപയോഗിക്കുന്നത്, അത്ഭുത വിദ്യകളോ അനുഗ്രഹങ്ങളോ ഒന്നുമല്ല എന്നർത്ഥം. പിന്നീട് പഠനം പൂർത്തിയാക്കി പ്രദർശനം നടക്കുകയാണ്, കൗരവരും പാണ്ഡവരും അടക്കമുള്ള കുട്ടികളുടെ പ്രദർശനം നടക്കുകയാണ്. കാണാൻ വേണ്ടി കുറേ ആളുകളുണ്ട്. കുട്ടികളെല്ലാവരും തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ചു. അസ്ത്രവിദ്യയിൽ അർജുനനായിരുന്നു കേനൻ, ഗദായുധത്തിൽ ഭീമനും ദുര്യോധനനും ഒരുപോലെ മികച്ചു നിന്നു. ഏറ്റവും മികച്ച വില്ലാളിയും എല്ലാ അസ്ത്രവിദ്യയിലും നിപുണനുമായി അർജുനൻ എല്ലാവരുടെ മുമ്പിലും പ്രിയപ്പെട്ടവനായി മാറി. അതിനിടയ്ക്കാണ് കർണൻ പ്രവേശിക്കുന്നത്. കർണനും അർജുനനും തമ്മിലുള്ള ശത്രുത അവിടെ വെച്ച് ആരംഭിക്കുന്നു. അർജുനൻ കാണിച്ച എല്ലാ വിദ്യകളും കർണനും കാണിക്കുന്നു. അതിനുശേഷം അർജുനനെ യുദ്ധത്തിന് അല്ലെങ്കിൽ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. അർജുനൻ ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഭീമൻ അപ്പോഴും സൂതപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് കർണനെ അധിക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ കൃപൻ ഇടപെട്ടുകൊണ്ട് ഏതാണ് നിന്റെ വംശം, നിന്റെ രാജാക്കന്മാരും തമ്മിൽ, രാജകുമാരന്മാരും തമ്മിൽ മാത്രമേ ദ്വന്ദ്വയുദ്ധം നടക്കുകയുള്ളൂ. അർജുനൻ പിന്നെ ഹസ്തിനപുരത്തിലെ രാജകുമാരനാണ്, പാണ്ഡുവിന്റെ പുത്രനാണ്, നീ ഏത് രാജവംശത്തിൽ രാജകുമാരനാണ്, ആരുടെ പുത്രനാണ് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും അവിടെ കർണൻ തലതാഴ്ത്തി നിൽക്കുകയും ചെയ്യാണ്. ആ സന്ദർഭത്തിൽ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് പാണ്ഡവപക്ഷം കർണനെ അധിക്ഷേപിക്കുമ്പോൾ ജാതിയല്ല, നദിയുടെയും വീരന്മാരുടെയും ഉത്ഭവം അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, ജാതിയല്ല കഴിവാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് ദുര്യോധനനാണ് കർണനെ ചേർത്ത് നിർത്തുന്നത്. മാത്രമല്ല അവിടെ വെച്ച് തന്നെ ദുര്യോധനൻ ഈ കർണനെ അംഗരാജ്യത്തിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യിക്കുകയും അങ്ങനെ അർജുനനുമായിട്ട് ദ്വന്ദ്വയുദ്ധം നടത്താനുള്ള ശേഷി കഴിവ് യോഗ്യത കർണൻ നേടുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ ദ്വന്ദ്വയുദ്ധം നടക്കുന്നില്ല. ദ്രോണാചാര്യർ ഇടപെട്ടുകൊണ്ട് ഇന്നത്തെ ഈ മത്സരവും യുദ്ധങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സഭയെ പിരിച്ച് വിടുകയാണ് ചെയ്യുന്നത്. പഠനം പൂർത്തീകരിച്ചതിന് ശേഷം പാണ്ഡവരോടും കൗരവരോടും ദ്രോണാചാര്യ രാജ ആവശ്യപ്പെടുന്ന മറ്റൊരു ഗുരുദക്ഷിണയുണ്ട്. അത് ദ്രുപദനെ പിടിച്ചു കെട്ടി അടിമയാക്കി തന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് ആ ഗുരുദക്ഷിണ. കാരണം നേരത്തെ ദ്രുപദൻ ദ്രോണാചാര്യരെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ആ അധിക്ഷേപത്തിന് പ്രതികാരം വീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദ്രോണൻ അങ്ങനെ പെരുമാറുന്നത്. വളരെ ആവേശത്തോടു കൂടി കൗരവർ ആദ്യം പാഞ്ചാല രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നു. പാഞ്ചാല രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പാഞ്ചാലം അത്രയും ശക്തമായ ഒരു രാജ്യമായിരുന്നു. കൗരവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. പിന്നീട് അർജുനന്റെ നേതൃത്വത്തിലുള്ള പാണ്ഡവ സൈന്യം ദ്രുപദനെ പരാജയപ്പെടുത്തുകയും ദ്രുപദന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ദ്രുപദനെ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് തടവുകാരനായിട്ട് പിടിച്ചുകൊണ്ട് ദ്രോണാചാര്യരുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. കെട്ടിയിട്ട അവസ്ഥയിൽ ദ്രുപദനെ ദ്രോണാചാര്യർ അടിക്കുമ്പോൾ ചവിട്ടാൻ ശ്രമിക്കുമ്പോൾ ഗുരുവാണിത് ചെയ്യുന്നതെങ്കിൽ പോലും അതിനെ എതിർക്കുന്നുണ്ട് അർജുനൻ. അങ്ങനെ ചെയ്യാൻ പാടില്ല. കീഴ്പ്പെടുത്തിയ തടവിലാക്കിയ ഒരാളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയല്ല എന്ന് അർജുനൻ ഗുരുനാഥന്റെ മുഖത്തു തന്നെ നോക്കിയിട്ട് പറയുന്നുണ്ട്. തുടർന്ന് പാഞ്ചാലത്തെ വിഭജിക്കുകയും പാഞ്ചാലത്തിന്റെ പകുതി അവകാശം ദ്രോണാചാര്യർ ഏറ്റെടുക്കുകയും പകുതി രാജ്യം ദ്രുപദനെ തിരിച്ചു നൽകുകയും ചെയ്യുന്നപ്പോൾ ദ്രോണർ പറയുന്നത് ഇപ്പം നമുക്ക് രണ്ടു പേർക്കും തമ്മിൽ സൗഹൃദത്തിനുള്ള യോഗ്യതയായി. ഇപ്പം നീയും രാജാവാണ് ഞാനും രാജാവാണ്,
നിനക്കും രാജ്യമുണ്ട് എനിക്കും രാജ്യമുണ്ട് എന്ന് പറയുന്നു. ദ്രോണരും ദ്രുപദനും തമ്മിലുള്ള യുദ്ധം നടന്നു, അല്ലെങ്കിൽ അവരുടെ ആ യുദ്ധത്തിന്റെ ഫലമായിട്ട് ദ്രുപദന്റെ രാജ്യം പാഞ്ചാലം വിഭജിക്കപ്പെട്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ പാഞ്ചാലം എന്ന് പറയുന്ന രാജ്യം കിഴക്കൻ പാഞ്ചാലമായിട്ടും പടിഞ്ഞാറൻ പാഞ്ചാലമായിട്ടും വിഭജിക്കപ്പെട്ടതായിട്ട് ചരിത്രത്തിൽ അടയാളപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ആ വിഭജനത്തെ ബിംബവൽക്കരിച്ചുകൊണ്ടൊരു കഥയായിട്ട് മാറ്റിയതും ആവാം. തുടർന്ന് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ശത്രുത അപ്പോഴും അവസാനിക്കുന്നില്ല, അത് കൂടുതൽ ശക്തമായിട്ട് കത്തിജ്വലിക്കുകയാണ് ചെയ്യുന്നത്. പാണ്ഡവരെ വാരണാവധത്തിൽ അരക്കില്ലത്തിലിട്ട് കൊല്ലാനാണ് ദുര്യോധനനും സംഘവും പദ്ധതി തയ്യാറാക്കുന്നത്. വാരണാവധവും ഹസ്തിനപുരത്തിന്റെ അധീശത്തിൽപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ അരക്ക് നിറച്ചുകൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കുകയും ആ അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ആ ഉത്സവത്തിൽ നിങ്ങൾ പോകണമെന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രർ തന്നെ പാണ്ഡവരെ ഈ വാരണാവധത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യാണ്. വിദുരർക്ക് കാര്യം മനസ്സിലായി. വിദുരർ ചില സൂചനകൾ നൽകുന്നുണ്ട്. ആ അവിടെ അപകടമുണ്ട് എന്നും അപകടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നും വിദുരർ ചില ബിംബഭാഷയിലൂടെ തന്നെ ഒളിച്ചുവെച്ച മറച്ചുവെച്ച ചില സൂചനകൾ നൽകുന്നുണ്ട്. ആ സൂചനകൾ പാണ്ഡവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. എന്തോ അപകടം സംഭവിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല വിദുരർ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നു. ഈ അരക്കില്ലത്തിന് തീപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു തുരങ്കം ഉണ്ടാക്കുകയും തുരങ്കം നിർമ്മിക്കുന്നതിൽ പിന്നെ മിടുക്കനായിട്ടുള്ള ഒരാളെ ഖനിജൻ എന്ന് പറയുന്ന ഒരാളെ ഖനി തുരക്കുന്നതിൽ സമർത്ഥനായിട്ടുള്ള ഒരാളെ പാണ്ഡവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും ദിവസങ്ങളോളം എടുത്ത് ഈ ഖനിജൻ ഭൂമിക്കടിയിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കി അതിൻ്റെ വായുഭാഗം വാരണാവധത്തിലെ കൊട്ടാരത്തിൻ്റെ ഒരു മുറിയിലേക്ക് തുറന്നു വയ്ക്കുകയും അതിനുശേഷം അത് അടച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു പ്രത്യേക ദിവസത്തിൽ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പാണ്ഡവർ തന്നെ ഈ അരക്കില്ലത്തിന് തീ കൊടുക്കുകയും അവിടെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ തന്ന 5 കാട്ടാളന്മാരും ഒരു സ്ത്രീയും ആ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അവർ കൊട്ടാരത്തിലെ ഈ അരക്കില്ലത്തിൽ പാണ്ഡവർ കൊളുത്തിയ അരക്കില്ലത്തിൽപ്പെട്ട് അവർ മരിച്ചു പോവുകയും പാണ്ഡവർ ഗുഹയിലൂടെ രക്ഷപ്പെട്ട് ഗംഗാതീരത്തെത്തുമ്പോൾ വിദുരൻ തന്നെ പറഞ്ഞേൽപ്പിച്ച തോണിക്കാരൻ അവിടെ ഗംഗാതീരത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ തോണിക്കാരൻ ഇവരെ ഗംഗ കടത്തി അപ്പുറത്തേക്ക് മറുകരയിലേക്ക് കൊണ്ടുപോവുകയും ഇങ്ങനെ പാണ്ഡവർ രക്ഷപ്പെടുകയും ആണ് ചെയ്യുന്നത്. തുടർന്ന് ഈ പോകുന്ന യാത്രയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഗന്ധർവരാജാവായിട്ടുള്ള ചിത്രരഥനുമായിട്ട് അർജുനന്റെ യുദ്ധം നടക്കുന്നുണ്ട്. ഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗന്ധർവരാജകുമാരൻ അദ്ദേഹത്തിൻ്റെ പത്നിമാരും കൂടി. അപ്പം ഗന്ധർവൻ രാത്രി കുളിക്കുമ്പോൾ ആരും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കലഹിക്കുമ്പോൾ അർജുൻ അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല, ചിത്രരഥനെ പരാജയപ്പെടുത്തുന്നു. പിന്നെ ചിത്രരഥൻ്റെ ഭാര്യമാർ വന്ന് കേണാപേക്ഷിക്കുമ്പോൾ യുധിഷ്ഠിരൻ ഇയാളെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നു. ചിത്രരഥൻ പിന്നീട് അർജുനൻ്റെ വലിയ സുഹൃത്തായിട്ട് മാറുന്നുണ്ട്. അർജുനന് വളരെ ശക്തമായിട്ട് ഓടുന്ന തരത്തിലുള്ള കുതിരകളെ ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. തിരിച്ച് അഗ്നേയാസ്ത്രത്തിൻ്റെ വിദ്യ അർജുനൻ ചിത്രരഥന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അഗ്നേയാസ്ത്രം എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം രാത്രി പഠിപ്പിച്ചു കൊടുക്കാവുന്ന ഒരു വിദ്യയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ വിശദാംശങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എണ്ണയും തുണിയും ഒക്കെ ഇതിൻ്റെ ഉപകരണങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അഗ്നേയാസ്ത്രം എന്ന് പറയുന്നത് അസ്ത്രത്തിൻ്റെ തലക്കൽ പന്തം കൊളുത്തി പന്തം ചുറ്റി അതിലെ എണ്ണ മുക്കി തീ കൊളുത്തിക്കൊണ്ട് അസ്ത്രം ശത്രു സൈന്യത്തിലേക്ക് എയ്യുന്ന ഒരു പരിപാടി മാത്രമാണ്. ആ അസ്ത്രം ചെന്ന് തറയ്ക്കുന്ന സ്ഥലത്ത് അസ്ത്രമേൽക്കുന്ന മുറിവ് മാത്രമല്ല തീപിടുത്തമുണ്ടാവുകയും അങ്ങനെ ശത്രു രാജ്യത്തിൻ്റെ താവളങ്ങൾ കത്തി നശിക്കുകയും ചെയ്യുന്ന ഒരു യുദ്ധതന്ത്രം എന്നുള്ള തരത്തിൽ വലിയ അത്ഭുത വിദ്യകളൊന്നുമില്ലാത്ത ഒരു വളരെ പ്രായോഗികമായിട്ട് അക്കാലത്ത് ഒരു പക്ഷേ ഉപയോഗിച്ചിരുന്ന ഒരായുധമായിരിക്കണം അഗ്നേയാസ്ത്രം എന്ന തരത്തിൽ അറിയപ്പെട്ടത്. വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ള കലഹത്തിൻ്റെ കഥയാണ് പിന്നീട് പറയുന്നത്. കൽമാഷപാതൻ എന്ന നരഭോജിയായിട്ട രാജാവിൻ്റെ കഥയും പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ചിത്രാംഗദനാണ്. അതിൻ്റെ ആ കഥ പറയുന്നതിൻ്റെ കാരണം ബ്രാഹ്മണനുമായിട്ട് കലഹിച്ചാൽ അത് വലിയ ദുരന്തമുണ്ടാക്കുമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചിത്രരഥൻ ഈ കഥയൊക്കെ പറയുന്നത്. കൗന്ദേയന്മാരായ ഞങ്ങളെ എന്തിനാണ് താപത്യൻ എന്ന് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ തപതിയുടെയും സംവരണൻ്റെയും കഥ വീണ്ടും ചിത്രരഥൻ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ പിന്തുടർച്ചയാണ് തപതൻ്റെ പിന്തുടർച്ചയാണ് അല്ലെങ്കിൽ തലമുറയാണ് നിങ്ങൾ എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. കാട്ടിൽ വെച്ച് തപതിയെ കണ്ട സംവരണൻ സ്വയം മറന്നുപോവുകയും അവളെ വിവാഹം കഴിച്ച്
പന്ത്രണ്ട് വർഷക്കാലം പ്രണയത്തിൽ മുങ്ങി ആറാടി കാട്ടിൽ തന്നെ അവരോടൊപ്പം രമിച്ചു കഴിയുകയും ചെയ്യാണ്. സ്വന്തം രാജ്യത്തെക്കുറിച്ച് പോലും സംവരണൻ മറന്നുപോകുന്നുണ്ട്. പിന്നീട് വസിഷ്ഠനാണ് ദവതിയെയും സംവരണനെയും ഒക്കെ കാട്ടിൽ നിന്നും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ദൗമ്യൻ എന്ന മുനിയെ പാണ്ഡവരുടെ പുരോഹിതനാക്കാൻ ഉപദേശിക്കുന്നത് ഈ ഗന്ധർവനാണ്, ചിത്രരഥൻ എന്ന് പറയുന്ന ഈ ഗന്ധർവനാണ്. ബ്രഹ്മാവിന്റെ പുത്രനും അരുന്ധതിയുടെ ഭർത്താവുമായിരുന്ന വസിഷ്ഠൻ. കന്യാകുബ്ജത്തിൽ കൗശികന്റെ പുത്രനായ ഗാധി എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു വിശ്വാമിത്രൻ. അങ്ങനെ ഒരിക്കൽ വേട്ടയ്ക്ക് പോയ വിശ്വാമിത്രൻ എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹം വേട്ടയ്ക്ക് പോയ സന്ദർഭത്തിൽ വസിഷ്ഠന്റെ ആശ്രമത്തിലെത്തുന്നു. അവിടെ കണ്ട ചില വിശേഷ വസ്തുക്കൾ, പ്രത്യേകിച്ചും അവിടെ കണ്ട ഒരു പശു, ഇഷ്ടപ്പെട്ടത് മുഴുവൻ വസ്തുക്കളും നൽകുന്ന ഒരു പശു, നന്ദിനി എന്ന് പറയുന്ന ഒരു പശു. ആ പശു വിശ്വാമിത്രന് വലിയ ഇഷ്ടമാവുന്നു. ഇതൊക്കെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലാണ് ഉണ്ടാവേണ്ടത് എന്ന് വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറയുന്നു. അതുകൊണ്ട് ആ പശുവിനെ എനിക്ക് തരണം, നിങ്ങൾക്ക് വേറെ ഇതിന് പകരമായിട്ട് എത്ര പശുവിനെ വേണമെങ്കിൽ ഞാൻ ദാനം ചെയ്യാം എന്ന് വിശ്വാമിത്രൻ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ വിശ്വാമിത്രനെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഈ പശുവിനെ കൊടുക്കാൻ വസിഷ്ഠൻ തയ്യാറായിരുന്നില്ല. വസിഷ്ഠൻ പറയുന്നത്, ഈ പശു എൻ്റെ അധീനത്തിലല്ല, ഞാൻ എൻ്റെ ആജ്ഞ പാലിക്കുന്നവളല്ല ഇവള്, ഇവൾ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവളാണ്, പെരുമാറുന്നവളാണ്. അതുകൊണ്ട് ഇവൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് വസിഷ്ഠൻ പറയും. പശു പോവാൻ തയ്യാറാവാത്ത സമയത്ത് പിന്നെ ഇദ്ദേഹം ബലാത്കാരമായിട്ട് സൈന്യം പശുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കും. പശുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവിടെ പശുവിൻ്റെ അകിട്ടിൽ നിന്ന് തന്നെ സൈന്യം, ഗോത്ര സൈന്യം ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. വേറെ ഒരു തരത്തിൽ നമുക്കിതിനെ കണ്ടാൽ, ഒരു ആശ്രമത്തിൽ ചെന്ന് മുനിയുടെ പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഒരു രാജാവ് ശ്രമിച്ചപ്പോൾ ആ കാട്ടിലുണ്ടായിരുന്ന ഗോത്ര വിഭാഗക്കാരാകെ ആയുധമെടുത്തുകൊണ്ട് പശുവിനെ സംരക്ഷിച്ചു എന്നും നമുക്ക് പറയാം. ഏതാണെങ്കിലും രാജാവായിട്ട് പോലും തൻ്റെ ശക്തിക്ക് യാതൊരു എന്താ പറയുക പ്രത്യേകതയുമില്ല, ബലവുമില്ല. തന്നേക്കാളും ശക്തിയുണ്ട് ഈ ബ്രാഹ്മണന്, ഈ മഹർഷിക്ക്, താപസന് എന്ന് മനസ്സിലാക്കി അദ്ദേഹം വിശ്വാമിത്രൻ തൻ്റെ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുകയാണ്. രാജാവിൻ്റെ അധികാരത്തെക്കാളും സൈനിക ശക്തിയേക്കാളും ശ്രേഷ്ഠമാണ് ബ്രാഹ്മണന്റെ തപശക്തി എന്നാണ് വിശ്വാമിത്രൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ക്ഷാത്രധർമ്മം ഉപേക്ഷിച്ച് തപസ് ആരംഭിക്കുന്നു വിശ്വാമിത്രൻ. ബ്രഹ്മർഷിക്കു കീഴെ രാജർഷി എന്നൊരു സ്ഥാനം കൊണ്ട് വിശ്വാമിത്രന് തൃപ്തിപ്പെടേണ്ടി വരികയാണ്. ഇക്ഷ്വാകു വംശത്തിൽ കൽമാഷവാദൻ എന്ന രാജാവിനെ പറ്റി ഒരു കഥ പറയുന്നുണ്ട്. വസിഷ്ഠന്റെ പുത്രൻ ശക്രിയുമായിട്ട് ഈ രാജാവ് ഇടയുന്നു. രാജാവ് വഴിമാറാൻ ആവശ്യപ്പെടുന്നു ഈ ബ്രാഹ്മണനോട്. ബ്രാഹ്മണൻ വഴങ്ങുന്നില്ല. ക്രുദ്ധനായ രാജാവ് രാക്ഷസനെപ്പോലെ പെരുമാറി ചാട്ടവാറെടുത്ത് മുനിയെ അടിച്ചു. മനുഷ്യമാംസം ഭക്ഷിക്കുന്ന രാക്ഷസനായി പോകട്ടെ താങ്കളെന്ന് ശക്രി ഈ രാജാവിനെ ശപിക്കുന്നു. രാക്ഷസന്റെ സ്വഭാവം കൈവന്ന കൽമാഷവാദൻ ഒരു ബ്രാഹ്മണന് മനുഷ്യമാംസം പാചകം ചെയ്ത് വിളമ്പാൻ തൻ്റെ സേവകനോട് ആജ്ഞാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സേവകന്മാർ അങ്ങനെ പ്രവർത്തിക്കുന്നു. നരഭോജിയാകട്ടെ എന്ന് തന്നെ ശപിച്ച ശക്രിയെ തന്നെ കൽമാഷവാദൻ ഒരു ബ്രാഹ്മണന് സേവകന്മാർ കൽമാഷവാദൻ പിടിച്ച് തിന്നുകയാണ് ചെയ്യുന്നത്. വസിഷ്ഠന്റെ 100 പുത്രന്മാരെയും കൽമാഷവാദൻ എന്ന് പറയുന്ന രാജാവ് നരഭോജിയായി മാറിയതിന് ശേഷം കൊന്നു തിന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ വസിഷ്ഠന്റെ ഒരു മഹർഷിയുടെ 100 നിരവധി പുത്രന്മാരെ രാജാവ് കൊന്നു എന്ന് മനസ്സിലാക്കാൻ. ദുഃഖം സഹിക്കാൻ സാധിക്കാതെ വസിഷ്ഠൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കഴിയുന്നില്ല. പ്രകൃതി അതിന് സമ്മതിക്കുന്നില്ല. അദ്ദേഹം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പുഴ പലതായി ചിന്തിച്ചിതറി ആഴം ഇല്ലാത്ത അവസ്ഥയിലെത്തുന്നു. അങ്ങനെ ഓരോ അപകടത്തിൽ നിന്നും പ്രകൃതി തന്നെ വസിഷ്ഠനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ശാപത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ശാപമോചനം കിട്ടിയ കൽമാഷവാദൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നു. കൽമാഷവാദന്റെ പത്നിയുമായിട്ട് പിന്നീട് വസിഷ്ഠൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് സന്തോനോൽപാദനം നടത്തുന്നുണ്ട്. ഒരു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതിനൊരു പ്രതികാരം കൂടിയുണ്ട്. തൻ്റെ പുത്രന്മാരെ മുഴുവനും ശാപം കിട്ടിയ അവസ്ഥയിലാണെങ്കിൽ പോലും വധിച്ച കൽമാഷവാദന്റെ പത്നിയിലാണ് പിന്നീട് വസിഷ്ഠൻ പുത്രോൽപാദനം, സന്താനോൽപാദനം നടത്തുന്നത് എന്നർത്ഥം. ബ്രാഹ്മണരെ കൊള്ളയടിച്ച ക്ഷത്രിയരുടെ കഥയാണ് ചിത്രരഥൻ പിന്നീട് പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ കഥകളൊക്കെ ചിത്രരഥനാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഗന്ധർവ രാജകുമാരനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ആ ഉപകഥകൾക്കൊക്കെ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ഈ കഥകൾ മുഴുവൻ ഊന്നുന്നത്
ഒരു ബ്രാഹ്മണന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ രാജാക്കന്മാർക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് പാണ്ഡവന്മാരെ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ധൗമ്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് നിങ്ങളുടെ കുലഗുരുവായിട്ട് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള കുലഗുരുവായിട്ട് നിയമിക്കണം, നിശ്ചയിക്കണം. ഇത് പറയാൻ വേണ്ടിയാണ് ചിത്രരഥൻ ഈ കഥകളൊക്കെ പറയുന്നത്. കൃതവീര്യൻ എന്ന രാജാവ് സോമയാഗം നടത്തി സമ്പത്ത് മുഴുവനും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. പിന്നീട് അദ്ദേഹം ബ്രാഹ്മണരോട് സമ്പത്തിന് വേണ്ടി യാചിച്ചു. അങ്ങനെ മിക്കവാറും ആൾക്കാർ കൊടുത്തു. പക്ഷെ ചില ആൾക്കാരെന്ത് ചെയ്തു, ബ്രാഹ്മണരെ ഈ രാജാവ് ചോദിച്ചപ്പോൾ സമ്പത്ത് കൊടുക്കാതെ അവർക്ക് ഒളിപ്പിച്ചു വെച്ചു, ഇല്ലാത്ത അവിടെ കുഴിച്ചിടുകയും പലതരത്തിൽ രഹസ്യമാക്കി ഒളിപ്പിച്ചു വെച്ചു. ഇങ്ങനെ കൊടുക്കാൻ തയ്യാറാവാത്ത ബ്രാഹ്മണരുടെ ഭവനങ്ങളിലൊക്കെ രാജാവും സൈന്യവും അതിക്രമിച്ച് കയറി അവിടെ ഒളിപ്പിച്ചു വെച്ച സമ്പത്ത് സ്വന്തമാക്കുകയും മാത്രമല്ല ബ്രാഹ്മണരുടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപദ്രവിക്കുകയും ചെയ്തു. ബ്രാഹ്മണരുടെ വംശമാകെ പുണ്ടിച്ചു കളയാൻ വേണ്ടി ഈ രാജാവ് ശ്രമിക്കുന്നുണ്ട്. ഭൃഗുവിന്റെ വംശം നാമാവശേഷമാകുമെന്ന അവസ്ഥ വന്നപ്പോൾ അതിലെ ഔർവൻ എന്ന ബ്രാഹ്മണൻ ക്ഷത്രിയരോട് പ്രതികാരം വീട്ടാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. ഇത്രയും ഉപകഥകൾ പറഞ്ഞതിന് ശേഷമാണ് ദ്രൗപദിയുടെ സ്വയംവരത്തിന്റെ കഥയും അതിൽ പാണ്ഡവർ പങ്കെടുത്ത കഥയും ഒക്കെ പറയുന്നത്. അപ്പൊ ഈ കഥയും നാട്ടുകാർ പറയുന്നുണ്ട്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പാഞ്ചാലത്ത് അദ്ദേഹത്തിന്റെ മകൾ ധ്രുപദന്റെ പുത്രി ദ്രൗപദിക്ക് സ്വയംവരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവിടേക്ക് പോവാണ്, വലിയ ആഘോഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാണ്ഡവരും കൂടെ അങ്ങോട്ട് പോവാണ്. അഞ്ചു സഹോദരന്മാരും കൂടി പാഞ്ചാലിയെ വരിക്കുന്നുണ്ട്. ആ പോകുന്ന യാത്രക്കിടയിൽ ഇവർ ഗംഗയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന വഴിക്കാണ് പിന്നെ ഒരു ഗീജകന്റെ സഹോദരനായിട്ടുള്ള ഭഗനുമായിട്ട് ഏറ്റുമുട്ടുന്നതും ഭഗനെ വധിക്കുന്നു. അപ്പം ഭഗൻ കാത്തിരിക്കുകയായിരുന്നു ഭീമനെ, തൻ്റെ സഹോദരനെ കാട്ടിൽ വെച്ച് വധിക്കുകയും അവൻ്റെ സഹോദരിയെ ബലാത്കാരമായിട്ട് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഭീമന്റെ പേരിൽ ഈ രാക്ഷസ കുലത്തിൻ്റെ ആരോപണം. അതിൽപ്പെട്ട ഒരാളാണ് ഈ ഭഗൻ. ഭഗൻ ഭീമനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഭീമൻ ഭഗനെയും കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഉപകഥകളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ദ്രൗപദിയുടെ സ്വയംവരത്തിന്റെ കഥ പറയുന്നത്. അതിൽ പാണ്ഡവർ പങ്കെടുത്ത കഥയും പറയുന്നുണ്ട്. അഞ്ചു സഹോദരന്മാരും കൂടി പാഞ്ചാലി വരിക്കുകയാണ്. പിന്നീട് ദ്രൗപദിയോടൊപ്പം പാണ്ഡവർ വീണ്ടും ഹസ്തിനപുരത്തിലേക്ക് ചെല്ലുന്നു. തർക്കം ഒഴിവാക്കാനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ പ്രായം കൂടിയ ആൾക്കാരൊക്കെ ആലോചിച്ചിട്ടൊരു തീരുമാനത്തിലെത്തുന്നു. ഇവരിവിടെ തന്നെ നിന്നാൽ പിന്നെയും തർക്കം കൂടുകയുള്ളൂ, എന്നും കലഹമായിരിക്കും, യുദ്ധമായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ആൾപ്പാർക്കൊന്നുമില്ലാത്ത ഒരു ഭാഗം പാണ്ഡവർക്ക് കൊടുക്കാം. അവിടെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഒരു പ്രദേശം ആയിട്ട് അവരുടെ കൊട്ടാരവും കാര്യങ്ങളും ഉണ്ടാക്കട്ടെ, അവിടെ അവർ സ്വന്തം രാജ്യം കെട്ടിപ്പടുക്കട്ടെ. ഇവിടെ ഹസ്തിനപുരത്തിൽ ഇപ്പം നിലവിലുള്ള ഗുരുവിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹസ്തിനപുരത്ത് ധൃതരാഷ്ട്രയുടെ പുത്രന്മാരായിട്ടുള്ള ദുര്യോധനനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ഭരണം നടത്തട്ടെ എന്നൊരു തീർപ്പിൽ എത്തുകയും യുധിഷ്ഠിരനോട് ഈ കാര്യം പറയുമ്പോൾ യുധിഷ്ഠിരനും അത് അംഗീകരിക്കുന്നു, മറ്റു പാണ്ഡവന്മാരും ഒക്കെ അംഗീകരിക്കുന്നു. അങ്ങനെ സൗഹൃദപരമായിട്ട് തന്നെ ഒരു വിഭജനം, ഒരു അധികാര വിഭജനം ഇവിടെ നടക്കുന്നുണ്ട്. പുതിയ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥത്തിലാണ്. അവിടെ ചെന്ന് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന നഗരമൊക്കെ കെട്ടിപ്പടുത്തപ്പോൾ അവിടെ വന്നപ്പോൾ ബ്രാഹ്മണരായിട്ടുള്ള പലരും വരുന്നുണ്ട്, നാരദനൊക്കെ വരുന്നുണ്ട്. പാഞ്ചാലിയുടെ പേരിൽ നിങ്ങൾ തർക്കിക്കരുത് എന്നാണ് അവർ നൽകുന്ന ഒരു ഉപദേശം. കാരണം തർക്കിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടെന്നർത്ഥം. അഞ്ചു പേർക്കും കൂടി ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ്, കാട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ആ ഉപദേശിക്കാൻ വേണ്ടി നാരദൻ പറയുന്ന കഥയാണ് സുന്ദോപസുന്ദന്മാരുടെ കഥ. അറിയാതെ ആ സുന്ദോപസുന്ദന്മാരുടെ കഥയിൽ പറയുന്നത് സുന്ദനും ഉപസുന്ദനും കൂടി ഒരു പെൺകുട്ടി, അവർ വളരെ സ്നേഹത്തോടെ സഹോദരന്മാരായിട്ട് കഴിയും, അവരൊരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒരു കിടക്കയിൽ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു പെൺകുട്ടി തിലോത്തമ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ വന്നതോടുകൂടി ആ തിലോത്തമ എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടി അവർ കലഹിക്കുകയും പരസ്പരം കൊല്ലുകയും ചെയ്യുന്ന കഥയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആവരുത് എന്ന് നാരദൻ സൂചിപ്പിക്കുകയാണ് യുധിഷ്ഠിരനോട്. ചില നിബന്ധനകൾ ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള ചില നിബന്ധനകൾ നാരദർ വെക്കുന്നു. ആ നിബന്ധന അനുസരിച്ച് ആദ്യത്തെ ഒരു വർഷം ഒരു യുധിഷ്ഠിരൻ്റെ ഭാര്യയായിരിക്കും പാഞ്ചാലി. അങ്ങനെ യുധിഷ്ഠിരൻ്റെ ഭാര്യയായിട്ട് കഴിയുന്ന സമയത്ത് യുധിഷ്ഠിരൻ അന്തപുരത്തിലുള്ള സമയത്ത് ആ അന്തപുരത്തിലേക്ക് വേറെ ആൾക്കാരും കടക്കാൻ പാടില്ല. ആരെങ്കിലും അറിയാതെ കടന്നുപോയാൽ അവർ പ്രായശ്ചിത്തം ചെയ്യണം. അവർ കാട്ടിൽ പോയിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കാട്ടിൽ സഞ്ചരിക്കണം. അങ്ങനെയാണ് അവർ തമ്മിലുള്ള നിബന്ധന. അത് കഴിഞ്ഞിട്ട് ഭീമൻ അർജുനൻ ഇങ്ങനെ ഒരു മുറപ്രകാരം ഓരോരുത്തരും മാറി മാറി ഓരോ വർഷം ദ്രൗപദിയെ പത്നിയായിട്ട് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഒരു ദിവസം ഈ ബ്രാഹ്മണരുടെ തൊട്ടടുത്തുള്ള ബ്രാഹ്മണരുടെ
ഗോക്കളെ ആരോ കട്ടുകൊണ്ടുപോയി. അപ്പൊ രാത്രി കരഞ്ഞുകൊണ്ട് അവർ വന്നപ്പം ആയുധങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് യുധിഷ്ഠിരനും ദ്രൗപദിയും കിടക്കുന്ന മുറിയുടെ അടുത്താണ്. അർജുനന് അനുവാദിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ തന്നെ മുറിയിലേക്ക് കയറി ആയുധം എടുക്കേണ്ടി വന്നു. ആയുധമെടുത്ത് യുദ്ധം ചെയ്ത് ശത്രുക്കളെ പരാജയപ്പെടുത്തി ബ്രാഹ്മണരുടെ ഗോക്കളെയൊക്കെ തിരിച്ചേൽപ്പിച്ചു. പക്ഷേ പിറ്റേ ദിവസം അർജുനൻ യുധിഷ്ഠിരനോട് അനുമതി വാങ്ങിച്ചുകൊണ്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. വനവാസത്തിന് വേണ്ടിയിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് പോവുകയാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ബ്രഹ്മചര്യത്തിൽ ദ്രൗപദിയുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ആയിട്ട് ബന്ധപ്പെടാം. ആ യാത്രക്കിടയിലാണ് അർജുനൻ ഉലൂബിയെ വിവാഹം കഴിക്കുന്നതും മണിപുരത്തിലെ രാജകുമാരി ചിത്രാംഗദയെ വിവാഹം കഴിക്കുന്നതും, അങ്ങനെ അത് സുഭദ്രയെ, കൃഷ്ണന്റെ സഹോദരി സുഭദ്രയെ വിവാഹം കഴിക്കുന്നതും ഒക്കെ ഈ ഒരു യാത്രക്കിടയിലാണ്. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് പാഞ്ചാലിയായിട്ട് ദ്രൗപദിയായിട്ട് മാത്രമേ ബാധമുള്ളൂ, ബാക്കി സ്ത്രീകളെ പ്രാപിക്കുന്നതിന് തെറ്റൊന്നുമില്ല എന്നർത്ഥം. ചിത്രാംഗതയെയും ഉലൂബിയെയും സുഭദ്രയും അടക്കം നിരവധി സ്ത്രീകളെ അർജുനൻ ഈ യാത്രക്കിടയിൽ വിവാഹം കഴിക്കുന്നുണ്ട്. സുന്ദോപസുന്ദന്മാരുടെ ഭരണത്തെക്കുറിച്ചും അവരുടെ സമൂഹത്തെക്കുറിച്ചും പറയുമ്പോഴാണ് എല്ലാ മനുഷ്യർക്കും ഭക്ഷണവും മറ്റു സുഖസൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച്, ഒരു എന്താ പറയുക, എല്ലാ ഒരു മനുഷ്യനെ മുഴുവൻ പരിഗണിക്കുന്ന ഒരു ഗോത്ര സോഷ്ടിസത്തെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭക്ഷ്യതാം ഭുജ്യതാം നിത്യം രമ്യതാം ഗീയതാം ഇനി പിയതാം ദീയതാം ചേതി വാച അൻഗൃഹേ ഗൃഹേ. ഓരോ ഗൃഹത്തിലും സ്വയം ഭക്ഷിക്കുക, മറ്റുള്ളവരെ ഊട്ടുക, കുടിക്കുക, രമിക്കുക, ദാനം നൽകുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികളിൽ മുഴുകിയിരുന്നു ആണ് അവർ കഴിഞ്ഞു വന്നത്. അവരത്രയും സന്തുഷ്ടരായിട്ടാണ് കഴിഞ്ഞത്. ആ പ്രദേശത്തുള്ള ഗോത്രത്തിലുള്ള മുഴുവൻ ആൾക്കാരും, അവരുടെ പുരത്തിലുള്ള മുഴുവൻ ആൾക്കാരും എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പുരത്തിൽ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിലെ മുഴുവൻ മനുഷ്യരും ഒരേപോലെ സന്തോഷിച്ചുകൊണ്ട് കഴിയുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അസുരന്മാരുടെ പുരങ്ങളിൽ മാത്രമാണ്. മറിച്ച് ക്ഷത്രിയ രാജാക്കന്മാരുടെ പുരങ്ങളിലൊക്കെ തന്നെ അവിടെ ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയനുണ്ട്, വൈശ്യനുണ്ട്, ശൂദ്രനുണ്ട്. ശൂദ്രന് കിട്ടുന്ന സൗകര്യങ്ങളല്ല ബ്രാഹ്മണന് കിട്ടുക, ആ സൗകര്യമല്ല ക്ഷത്രിയർക്കും വൈശ്യർക്കും കിട്ടുന്ന വിഭജനമുണ്ട്. അങ്ങനെ വിഭജനമില്ലാത്ത ഒരു സമൂഹം നമുക്ക് കാണാൻ സാധിക്കും അസുരന്മാരുടെ. അത് ത്രിപുരന്മാരുടെ നഗരമാണെങ്കിൽ ശരി, സുന്ദോപസുന്ദന്മാരുടെ നഗരമാണെങ്കിൽ ശരി, കാലകേയന്മാരുടെ നഗരമാണെങ്കിൽ ശരി, അത്തരം നഗരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഈ തുല്യതയുടെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അർജുനൻ പിന്നീട് തിരിച്ചെത്തി ഇന്ദ്രപ്രസ്ഥത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു. ഉഷ്ണകാലത്ത് യമുനാ നേരത്ത് കൂടിച്ചേർന്ന് അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൃഷ്ണനുണ്ട്, പിന്നെ ഈ പഞ്ചാലിയുണ്ട്, സുഭദ്രയുണ്ട്, എല്ലാ സ്ത്രീകളും ഉണ്ട്. സ്ത്രീകളടക്കമുള്ള എല്ലാവരും മദ്യപിച്ചും നൃത്തം ചെയ്തും രസിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ദ്രൗപദീഞ്ച സുഭദ്രാച വാസാംസ്യ ആഭരണാനിച പ്രയച്ഛേദാ മഹാർക്കാണി സ്ത്രീണാം ദേശം അതോൽക്കടയും. ചില സ്ത്രീകൾ സന്തോഷത്താൽ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു, മറ്റു ചിലർ പാട്ടുപാടി രസിക്കുന്നുണ്ടായിരുന്നു, ചിലർ തമാശ പറഞ്ഞ് ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു, ഇനിയും ചിലർ ഏറ്റവും വില കൂടിയ മദ്യം കുടിച്ച് കലഹിക്കുകയും മറ്റു ചിലർ രഹസ്യമായിട്ട് അവരുടെ ഇഷ്ടകാമുകന്മാരുമായിട്ട് സമാഗമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സ്വതന്ത്രമായിട്ടുള്ള ജീവിത രീതി നമുക്ക് ഈ പിന്നെ ഇവിടെ ഈ പുഴയോരത്തുള്ള കൂടിച്ചേരലിൽ കാണാൻ പറ്റും. അവിടെ വെച്ചാണ് അഗ്നിദേവൻ ബ്രാഹ്മണ വേഷത്തിൽ പാണ്ഡവന്മാരെ സമീപിക്കുന്നത്. ഗാണ്ഡവ ദഹനത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന അവിടെ വെച്ചാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ദ്രപ്രസ്ഥം എന്ന നഗരത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയായിരുന്നു വനം തീയിട്ട് കരിച്ചത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് അഗ്നിദേവന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്നിടത്താണ് യാഥാർത്ഥ്യം ബിംബവൽക്കരിക്കപ്പെടുന്നത്. അപ്പം ഈ കാട് എന്ന് പറയുന്നത്, ഗാണ്ഡവ വനം എന്ന് പറയുന്നത് യക്ഷന്മാരും മറ്റ് നിരവധി ഗോത്രവിഭാഗക്കാരും താമസിച്ചുകൊണ്ടിരിക്കുന്ന അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനമാണ്. ആ വനം കത്തി എരിച്ച് നശിപ്പിച്ച് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ആട്ടി ഓടിച്ച് അവിടുത്തെ സർപ്പങ്ങളെയും ജീവജന്തുക്കളെയും ഒക്കെ കൊന്ന് ഒഴിവാക്കി അവിടെ വെട്ടി വെളുപ്പിച്ച് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള കൊട്ടാരവും അതിൻ്റെ തെരുവും അതിൻ്റെ തലസ്ഥാന നഗരവും ഒന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ഗാണ്ഡവദഹനം എന്ന അധ്യായത്തിൽ യഥാർത്ഥത്തിൽ മഹാഭാരതം പരാമർശിക്കുന്നത്. പക്ഷെ അത് മനുഷ്യർക്ക് വേണ്ടി ഒരു രാജകൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടി, പാണ്ഡവർക്ക് ഒരു നഗരം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് മറച്ചു വെച്ചുകൊണ്ട് അഗ്നിദേവന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്നാണ് കഥയിൽ വരുന്നത്. അഗ്നിദേവൻ പറയുന്നത് എൻ്റെ ഭക്ഷണം അഗ്നിയാണ്, എനിക്ക് കാടിനെയാണ് തിന്നാൻ വേണ്ടത്, അതുകൊണ്ട് ഈ കാടിനെ എനിക്ക് ദഹിപ്പിക്കാൻ അനുമതി വേണം എന്ന് അർജുനനോട് പറയാണ്. അവിടുന്ന് യക്ഷന്മാരായിട്ടുള്ള അസുരന്മാരായിട്ടുള്ള നിരവധി മനുഷ്യന്മാർ മരിച്ചു പോകുന്നുണ്ട്, അവരെ കുടുംബമടക്കം മരിച്ചു പോകുന്നുണ്ട്.
നിരവധി സർപ്പങ്ങളും നിരവധി ജന്തുക്കളും മരിക്കുന്നതിന്റെ ദയനീയമായിട്ടുള്ള ചിത്രം നമുക്ക് ഖാണ്ഡവധാനത്തിൽ കാണാം. പക്ഷികൾ പേടിച്ച് തീരി ചുട്ട് കരിഞ്ഞു പോയ മൃഗങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് ഓടുന്ന മൃഗങ്ങളെ കൃഷ്ണനും അർജുനനും അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് കൊല്ലുന്നുണ്ട്. പാണ്ഡവർ കൊന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുന്നുണ്ട്. തളച്ച തടാകത്തിലെ ജലം വെട്ടിത്തളച്ച് ഇരിക്കുന്ന സമയത്ത് മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നുണ്ട്. വെള്ളം കണ്ടിട്ട് തീയിൽ നിന്നും ആശ്വാസം കിട്ടാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടുന്ന ജീവികൾ തിളച്ച വെള്ളത്തിൽപ്പെട്ട് വെന്തു പോകുന്നുണ്ട്. ഇങ്ങനെ അതിദയനീയമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് ആ ഖാണ്ഡവദഹനത്തിന്റെ സന്ദർഭത്തിൽ കാണാൻ സാധിക്കും. തുടർന്ന് മയൻ എന്ന് പറയുന്ന അസുരൻ പാണ്ഡവന്മാരുടെ മുന്നിൽ വന്ന് കൈകൂപ്പി അവന്റെ ജീവന് വേണ്ടി യാചിക്കുകയാണ്. അപ്പൊ ജീവൻ തിരിച്ചു നൽകുന്നതിനുള്ള പ്രതിഫലമായിട്ട് ആണ് മയൻ ഇന്ദ്രപ്രസ്ഥത്തിൽ അതിമനോഹരമായ കൊട്ടാരം പണിഞ്ഞു നൽകുന്നത്. അവിടുത്തെ നഗരം പരിഷ്കൃത രീതിയിൽ സംവിധാനം ചെയ്യുന്നത് മയൻ ആണ്. കൊട്ടാര നിർമ്മാണത്തിന്റെയും നഗര സംവിധാനത്തിന്റെയും നൈപുണ്യം അസുര രാജാക്കന്മാർക്കായിരുന്നു അല്ലെങ്കിൽ അസുരന്മാർക്കായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. സൈന്ധവ സംസ്കാരത്തിന്റെ കാലം മുതൽക്കേ തുടർന്നു വന്ന നഗര സംസ്കാരത്തിന്റെ പിന്തുടർച്ചയാണ് മയനിലൂടെ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. അസുരന്മാരുടെ പുരങ്ങൾ നശിപ്പിച്ചാണ് പാണ്ഡവർ അവരുടെ പുരം നിർമ്മിക്കുന്നത് എന്നും മനസ്സിലാക്കാം. അപ്പൊ പുരനിർമ്മാണത്തിന്റെ ഈ നഗര നിർമ്മാണത്തിന്റെ തന്ത്രം അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നത് അസുരന്മാർക്ക് അറിയാവുന്നതും ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ അടക്കമുള്ള വൈദിക പാരമ്പര്യത്തിന് അറിയാത്തതുമായിട്ടൊരു കാര്യമാണ്. അത് ഇവരിൽ നിന്നും പഠിക്കുകയാണ്. അസുരന്മാരാണ് ഈ നഗരം ഈ പുരി ഉണ്ടാക്കുന്നത് എന്നർത്ഥം. ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ അദ്ദേഹം നിർമ്മിച്ച നഗരത്തെക്കുറിച്ച് അതിമനോഹരമായിട്ടുള്ള വർണ്ണനയുണ്ട്. ആ അത്രയും വിശാലമായിട്ടൊരു നഗരം ഉണ്ടാക്കി എന്നല്ല അർത്ഥം. അതിൽ പറയുന്നത് പലതും സ്വപ്നമായിരിക്കാം. പക്ഷേ അന്ന് സാധ്യമായിട്ടുള്ള തരത്തിലുള്ള ഒരു ചെറിയ നഗരം അവർ ഈ അസുരന്മാരുണ്ടാക്കി എന്നർത്ഥം. ഐശ്വര്യപൂർണമായ തലസ്ഥാന നഗരവും അവിടുത്തെ അതിമനോഹരമായ കൊട്ടാരവും ഒക്കെ ആയി അപ്പൊ രാജാവ് യുധിഷ്ഠിരൻ രാജാവായിട്ട് ഭരണം നടത്തും. ഇനി നമുക്ക് രാജസൂയം നടത്തിക്കളയാം എന്നൊരു നിർദ്ദേശം വന്നു. ചില മഹർഷിമാരങ്ങനെ യുധിഷ്ഠിരനോട് പറഞ്ഞു. അപ്പൊ രാജസൂയം നടത്തുന്നത് ഒരു രാജവംശത്തിൽ ഒരാൾക്ക് മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. വേറെ ആൾക്ക് അപ്പം ധൃതരാഷ്ട്രാണ് അവിടുത്തെ ഏറ്റവും തലമുതിർന്ന രാജാവെങ്കിൽ പോലും അദ്ദേഹം അന്ധനായതുകൊണ്ട് ദുര്യോധനാണ് രാജ്യത്തിന്റെ ഭരണം കൈയാളിയിരിക്കുന്നത്. പിന്നീട് വരുന്ന ജ്യേഷ്ഠൻ യുധിഷ്ഠിരനാണ്. അതുകൊണ്ട് യുധിഷ്ഠിരന് രാജസ്വയം നടത്തുന്നതിൽ കുഴപ്പമില്ല എന്ന് ബ്രാഹ്മണന്മാരും മഹർഷിമാരും ഒക്കെ ഉപദേശം നൽകുന്നു. രാജസ്വയം നടത്തണമെങ്കിൽ രാജ്യത്തുള്ള മുഴുവൻ രാജാക്കന്മാരെയും എതിർത്ത് തോൽപ്പിച്ച് അവരോട് കപ്പം വാങ്ങിച്ചിരിക്കണം. അപ്പോൾ അവിടെ ചെന്ന് അവരെ വെല്ലുവിളിച്ച് അവർ ഈ രാജാവിൻ്റെ അധീശത്വം അംഗീകരിക്കണം. അതിനുവേണ്ടിയുള്ള യാത്രയാണ് അർജുനന്റെയും നകുലന്റെയും ഭീമന്റെയും ഒക്കെ സഹദേവന്റെയും ഒക്കെ നേതൃത്വത്തിൽ നാലു ദിക്കിലേക്കും ഈ യാത്രയും നിരവധി രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. വംഗപുണ്ട്രൻ, കിരാതത്തിലെ രാജാവ്, പൗണ്ഡ്രക വാസുദേവൻ, ശിശുപാലൻ, ജരാസന്ധൻ ഇവരൊക്കെ എതിർക്കാനിടയുണ്ട് എന്ന് കൃഷ്ണൻ പറയുന്നു. കാരണം കൃഷ്ണന്റെ സുഹൃത്താണ് പാണ്ഡവർ. കൃഷ്ണനോട് ഇവർക്കൊക്കെ ദേഷ്യമുണ്ട്. കൃഷ്ണൻ ഇവരുമായിട്ട് പലപ്പോഴും യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഓരോരുത്തരെയായിട്ട് വധിച്ചതിന് ശേഷമാണ് രാജസൂയം നടക്കുന്നത്. ഈ കൊല്ലലൊക്കെ തന്നെ പലപ്പോഴും ചതിയിലാണ്. ശിശുപാലനെ വധിക്കുന്നത് രാജസൂയത്തിന്റെ വേദിയിൽ വെച്ചാണ്. ജരാസന്ധനെ വധിക്കുന്നത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ബ്രാഹ്മണരായിട്ട് ഒളിച്ചു കടന്ന് അത് രാത്രിയാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. സൈന്യവുമായിട്ട് പോയിട്ടില്ല. ഇങ്ങനെ ഇവരെ ഈ ആളുകളെയൊക്കെ വധിക്കുന്നത് ഈ ചതിയിലൂടെയാണ് കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച്. പാണ്ഡ്യാംശ്ച ദ്രവിതാംശ്ചൈവ സഹിതാംശ്ച ഉദ്രകേരളൈ ആന്ധ്രാംസ്തലവനാംശ്ചൈവ കലിംഗാൻ ഒഷ്ടകർണികാൻ. പാണ്ഡ്യന്മാര്, ദ്രവിഡന്മാര്, ഉദ്രകേരളന്മാര്, ആന്ധ്രന്മാര്, തലവനന്മാര്, കലിംഗന്മാര്, ഓഷ്ടകർണികന്മാർ, ഇങ്ങനെ നിരവധി ഭരണകൂടങ്ങളെക്കുറിച്ചും സമൂഹങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അവരെയൊക്കെ പാണ്ഡവന്മാർ കീഴ്പ്പെടുത്തിയതായും അവരിൽ നിന്നൊക്കെ കപ്പം സ്വീകരിച്ചതായിട്ടും വിവരിക്കുന്നുണ്ട്. കൃഷ്ണനെ അഗ്രപൂജയ്ക്ക് തെരഞ്ഞെടുത്തു. പിന്നീട് രാജസൂയത്തിന്റെ കർമ്മങ്ങളൊക്കെ തുടങ്ങിയപ്പം അതിന്റെ പേരിൽ ശിശുപാലനുമായിട്ട് തർക്കിക്കുന്നു, എടയുന്നു. യജ്ഞവേദിയിൽ വെച്ചു തന്നെ ശിശുപാലനെ കൃഷ്ണൻ വധിച്ചു കളയുന്നു. കൃഷ്ണന്റെ അത്ഭുത വിദ്യകളെ ഒന്നാകെ ശിശുപാലൻ തള്ളിക്കളയുകയും അതിനെയൊക്കെ യുക്തിസഹമായി കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണൻ ചെയ്തതൊന്നും വലിയ കാര്യമല്ല. ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഈ ആളുകൾ പറഞ്ഞിട്ട് അങ്ങനെ അത്ഭുത വിദ്യയാക്കി മാറ്റുകയാണ് ചെയ്യുന്നതെന്നാണ് ശിശുപാലന്റെ വാദം. ചേതനാരഹിതം കാഷ്ടം യജ്ഞ അനേന നിപാതിതം പാതേന ശകടം ഭീഷ്മ തത്രക്കിം കൃതം അത്ഭുതം. ജീവനില്ലാത്ത ഒരു മരത്തിന്റെ കഷ്ണം മറിച്ചിട്ട് വന്നതിലോ, ഒരു ശകടം അഥവാ വാഹനം മറിച്ചിട്ട് വന്നതിലോ, ഒരു പക്ഷിയെ കൊന്നത് എന്നതിലോ എന്താണ് ഇത്ര അത്ഭുതകരമായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ശിശുപാലൻ. ഇപ്പോൾ ബഗാസുരൻ, ബഗം അല്ലെങ്കിൽ കൊക്ക് എന്ന് തന്നെ ഒരു അസുരനാക്കി ബഗാസുരനെ കൊന്നവനാണ് കൃഷ്ണൻ എന്ന് പറയും. ശകടം അല്ലെങ്കിൽ
ഒരു പിന്നെ എന്താ പറയാ തേര് അതിനെ ഒരു അസുരനാക്കി ശകടാസുരനെ കൊന്നുമെന്നും ഇങ്ങനെ അത്തരം കഥകളൊക്കെയാണ് ശിശുപാലന്റെ യുക്തിപൂർണമായിട്ടുള്ള വിമർശനം കൊണ്ട് ആവിയായി പോകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം കൃഷ്ണൻ ഇത്രയേറെ ദേഷ്യം തോന്നിയതും അങ്ങനെ ശിശുപാലനെ വധിച്ചു കളയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. ഇന്ദ്രപ്രസ്ഥത്തിലെ വലിയ സൗകര്യങ്ങളും ആർഭാടങ്ങളും അതുപോലെ തന്നെ രാജസൂയം നടത്തിയപ്പോൾ അതൊക്കെ യുധിഷ്ഠിരന് കിട്ടിയ വലിയ വമ്പിച്ച സമ്പത്തും ഒക്കെ കണ്ട് ദുര്യോധനന് അസൂയ തോന്നുന്നുണ്ട്. ഈ രാജാക്കന്മാരൊക്കെ സമ്മാനങ്ങൾ കൊണ്ടുകൊടുക്കുമ്പോൾ അതൊക്കെ വാങ്ങിച്ചു വെച്ച് കണക്കെഴുതി വെക്കാനുള്ള ഉത്തരവാദിത്വം ദുര്യോധനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ മനോവിഷമായി അദ്ദേഹത്തിന് ഈ യുധിഷ്ഠിരന്റെ ഈ സമ്പത്ത് സമ്പന്നത കണ്ടപ്പോൾ. കാരണം ഇവിടെ പോയി നരകിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് യുധിഷ്ഠിരനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പറഞ്ഞയച്ചത്. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്, മരുഭൂമിയാണ്, അവിടെ പച്ച പിടിക്കില്ല, അവിടെ വെറുതെ പട്ടിണി നിന്ന് ചാവ് കിട്ടിയെന്ന് വിചാരിച്ച് പറഞ്ഞയച്ചാണ്. പക്ഷെ ഇവരും അതിമനോഹരമായിട്ടൊരു നഗരം കെട്ടിപ്പടുത്തു എന്ന് മാത്രമല്ല, ധൃതരാഷ്ട്ര പോലും ചെയ്യാത്ത തരത്തിൽ രാജസൂയ യാഗം നടത്തി വലിയ കീർത്തിയും സമ്പത്തും ഒക്കെ നേടിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ അസൂയ വരികയാണ് തോന്നുകയാണ് ദുര്യോധനന്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ശകുനിയാണ് അതിന് മറുപടി പറയുന്നത്, ആ സമ്പത്തും ഐശ്വര്യങ്ങളൊക്കെ നിൻ്റേതാകും, നീ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ശകുനിയെ ആശ്വസിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ചൂത് കളിക്കലാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് തീരുമാനിക്കുന്നു. ചൂത് കളിക്കാൻ വേണ്ടി ദ്യൂതകളിക്ക് വേണ്ടി ഒരു പുതിയ ദ്യൂതഗൃഹം ഒരു പണിയെടുപ്പിക്കുന്നു. അതിൻ്റെ ഒരു ഉദ്ഘാടനം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡവരെ ചൂത് കളിക്കാൻ വേണ്ടി വിളിക്കുന്നു. അവിടെ വെച്ചാണ് ചൂതുകളിയും പിന്നീടെല്ലാം ഇവരുടെ വനവാസവും ഒക്കെ ആരംഭിക്കുന്നത്. അതിൻ്റെ കാര്യം നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.